குமுதம் ഒരു കാര്യം അറിയിക്കാൻ വന്നത് പറഞ്ഞോളൂ. എനിക്ക് പരിചയമുള്ള ഒരു സ്ത്രീ അവരുടെ വീട്ടിൽ മരിച്ചു കിടക്കുന്നു. കൊന്നതോ അതോ തന്നെ താൻ ചത്തതോ? അതറിയില്ല, കണ്ടിട്ടെന്തോ അപകട മരണമാണെന്ന് തോന്നുന്നു. ഏത് വീട്ടിലാ? തത്തക്കുടിയിൽ എന്ന റോഡിന്റെ പേർ. മെയിൻ റോഡിൽ നിന്ന് ഇടത്തോട്ട് ഇരിയുമ്പോൾ ആദ്യത്തെ വീട്, വലിയ പറമ്പിന്റെ നടുവിൽ. ചത്ത സ്ത്രീയുടെ പേരെന്താ? കുമുദം. നിങ്ങളുടെ ആരാ? ബന്ധമൊന്നുമില്ല, പരിചയമേ ഉള്ളൂ. നിങ്ങളുടെ പേര്? തോമസ്. വീടെവിടാ? എറണാകുളത്ത്. ഇവിടെയാണോ ജോലി? അല്ല, എറണാകുളത്ത് തന്നെ. എന്ത് ജോലി? ഒരു ഹോട്ടലിലെ മാനേജർ. ഇവിടെ എപ്പോ വന്നു? ഇന്ന് കാലത്ത്. സാർ, ഇയാൾ അപകടം റിപ്പോർട്ട് ചെയ്യാൻ വന്നതാ. എവിടെ? തത്തക്കുടിയിലെ. ഇനി എഫ്ഐആർ തയ്യാറാക്കൂ. തയ്യാറാക്കും സാർ. എത്ര മണിക്കാ താനാ വീട്ടിൽ ചെന്നത്? ഒരു 20 മിനിറ്റ് മുമ്പ്.
ഇവിടെ ചവിട്ടരു സാർ, അതിലേ അങ്ങോട്ട് പോക്കും. സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും, പിന്നെ ഈ ചുറ്റുപാടൊക്കെ അന്വേഷിക്കും. യെസ് സർ. തോമസ്, ഇപ്പോൾ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഈ കേസിലെ പ്രധാന സസ്പെക്ട് ആയിട്ടാണ്. അതുകൊണ്ട് രക്ഷപ്പെട്ടു പോകണമെങ്കിൽ സത്യം മാത്രമേ പറയാവൂ. മനസ്സിലായല്ലോ. ആരായിരുന്നു ഈ സ്ത്രീ? അവര് പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. അതേന്ന് പറയണം. അപ്പോൾ പതിവായി നിങ്ങൾ ഈ വീട് സന്ദർശിക്കാറുണ്ടായിരുന്നു? ഇതിനു മുമ്പ് രണ്ടു പ്രാവശ്യം വന്നിട്ടുണ്ട്. എറണാകുളത്ത് താമസിക്കുന്ന നിങ്ങൾ ഇങ്ങനൊരു സ്ത്രീ ആലപ്പുഴ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞത്? അത് ഞാൻ എറണാകുളത്ത് ജോലി ചെയ്യുന്ന ഹോട്ടലിൽ കുറെ നാൾ മുമ്പ് വന്നപ്പോൾ. ഹോട്ടലിന്റെ പേരെന്താ? ഹോട്ടൽ ഡിലൈറ്റ്. കുറെ നാൾ എന്ന് പറയുമ്പോ എപ്പോ?
ഫെബ്രുവരി 3rd വീക്ക് ആയിരുന്നു ഇവർ ഹോട്ടലിൽ വന്ന് മുറിയെടുക്കായിരുന്നു അല്ല ഇവിടെയുള്ള ഒരു ബിസിനസ്സുകാരന്റെ കൂടെ വന്നു അയാളുടെ പേരറിയാമോ വൺ എൻഎസ് സ്വാമി എക്സ്പോർട്ടർ ആണ് അതിനു മുമ്പും രണ്ടോ മൂന്നോ തവണ ഇയാളുടെ കൂടെ ഇവർ ഹോട്ടലിൽ വന്ന് താമസിച്ചിട്ടുണ്ട് ഫെബ്രുവരിയിൽ വന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായി രാത്രിയിൽ ഈ ബിസിനസ്സുകാരന്റെ നാല് സുഹൃത്തുക്കൾ അയാളുടെ മുറിയിലെത്തി ഈ സ്ത്രീയെ കണ്ടപ്പോൾ അവർ പോയില്ലെന്നായി ഇവരൊരു ശാഠ്യക്കാരിയായിരുന്നു അതിഥികളുമായി ബന്ധപ്പെടില്ലെന്ന് അവർ തീർത്തു പറഞ്ഞു ബിസിനസ്സുകാരന് അത് ഇഷ്ടപ്പെട്ടില്ല ആൻഡ് ദോസ് മെൻ വർ ഡ്രങ്ക് പിടിയും വലിയുമായി അതേ ഫ്ലോർ തന്നെയുള്ള റൂമിലാണ് ഞാനും താമസിക്കുന്നത് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഈ സ്ത്രീയെ നാലഞ്ച് പേർ ചേർന്ന് ആക്രമിക്കുകയായിരുന്നു മുറിയിൽ നിന്ന് രക്ഷപ്പെടാൻ പുറത്തേക്ക് ഓടിയവരെ പിന്നാലെ വന്ന് പിടിക്കുകയായിരുന്നു ഞാൻ ഇടപെട്ടു അത്ര പെട്ടെന്നൊന്നും പിൻവാങ്ങുന്ന മൂടിലായിരുന്നില്ല അക്രമികൾ കുറച്ച് ടഫാകേണ്ടി വന്നു ഞാൻ ഹോട്ടൽ മാനേജറാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരടങ്ങി ഇവരെ ഞാൻ എന്റെ മുറിയിൽ കൊണ്ടുവരുത്തി രാത്രി മുഴുവൻ അവർ അവിടെ ഇരുന്ന് സ്വയം പഴിച്ചുകൊണ്ട് തേങ്ങിക്കരയുകയായിരുന്നു വെളുപ്പായപ്പോൾ പോവുകയും ചെയ്തു ഈ പരിചയം വെച്ചുകൊണ്ട് പിന്നീട് നിങ്ങൾ അവരെ സന്ദർശിക്കാൻ തുടങ്ങി അന്ന് തിരിഞ്ഞപ്പോൾ ഞാൻ ചെയ്ത ഉപകാരത്തിന് അവർ ഒത്തിരി നന്ദി പറഞ്ഞു എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു അഡ്രസ്സും കുറിച്ചു തന്നു എല്ലാ മാസാവസാനവും എനിക്ക് 3 ദിവസത്തെ അവധിയുണ്ട് ഫെബ്രുവരി 2-ൽ ഞാൻ ഇവിടെ വന്നു വളരെ സന്തോഷമായിരുന്നു മടങ്ങുമ്പോൾ സൗകര്യം കിട്ടുമ്പോഴൊക്കെ ചെല്ലണമെന്ന് വീണ്ടും പറഞ്ഞു കഴിഞ്ഞ മാസാവസാനം വീണ്ടും വന്നിരുന്നു നിങ്ങൾ ആ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നോ ഇല്ല സർ വാസ്തവത്തിൽ ആദ്യം അവരെ കാണാൻ വന്നപ്പോൾ എന്റെ മനസ്സിൽ ആശയുണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ അവരുടെ പെരുമാറ്റ രീതിയും പ്രത്യേകതകളും കണ്ടപ്പോൾ അതടങ്ങിപ്പോയി നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കാം സർ ഇനി എനിക്കറിയേണ്ടത് ഇവരെവിടുത്തെ കാര്യമായിരുന്നു അറിഞ്ഞൂട് പറഞ്ഞിട്ടില്ല ചോദിച്ചിട്ടില്ല ഒരിക്കൽ ചോദിച്ചു അതൊന്നും പറയില്ലെന്ന് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു പിന്നെ എന്തുതരം കാര്യങ്ങളാണ് നിങ്ങൾ സംസാരിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസമുള്ള സ്ത്രീയായിരുന്നു കലകളെപ്പറ്റിയും ലോകകാര്യങ്ങളെപ്പറ്റിയും സംസാരിച്ച് വാചാലയായിരുന്നു ഇതൊക്കെ സംസാരിക്കാൻ പറ്റിയ ഒരാളെ കുറെ കാലത്തിന് ശേഷമാ കാണുന്നെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എത്ര തവണ ഈ വീട്ടിൽ വന്നിട്ടുണ്ട് മാർച്ചിൽ 2-ാമത് വന്നു പിന്നെ ഇന്ന് കാലത്ത് ഇവരുടെ മരണത്തിലേക്ക് വിരളിച്ചുകൊണ്ടെന്നെങ്കിലും അവരുടെ സംസാരത്തിലോ പ്രവൃത്തിയിലോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഒന്നുമില്ല നിങ്ങൾ ആ വീട്ടിൽ ഉണ്ടായിരുന്ന സമയങ്ങളിൽ അവിടെ മറ്റാരെങ്കിലും ഉണ്ടായിരിക്കുകയോ സന്ദർശിക്കുകയോ ചെയ്തിട്ടുണ്ടോ കഴിഞ്ഞ തവണ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ 30 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ വന്നിരുന്നു അവർ തമ്മിൽ രഹസ്യമായി അല്പനേരം സംസാരിച്ചു അയാൾ നിങ്ങളെ കണ്ടോ കണ്ടു പോകും മുമ്പ് എന്റെ അടുത്ത് വന്ന് ചിരിച്ചുകൊണ്ട് സ്വയം പരിചയപ്പെടുത്തി അയാളുടെ പേര് മണി എന്നാണ് എന്റെ ഓർമ്മ അവന്റെ പെരുമാറ്റം കണ്ടപ്പോൾ തൊഴിൽ ഞാൻ ഊഹിച്ചു പിമ്പി ഇവനെ അറിയാമോ മണിയെ അറിയാം സാർ പണ്ടേ ലിസ്റ്റിലുള്ളതാ എന്താ കൊണ്ടുവരണം യെസ് സാർ കുറ്റക്കാരനെല്ലാം തെളിയിക്കപ്പെടുന്നത് വരെ നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഉടനെ പോകാൻ പറ്റില്ല യു ഹാവ് ടു വെയിറ്റ് ഈ ചങ്ങനാശ്ശേരിക്കാരൻ മണി അവിടെയല്ലേ താമസിക്കുന്നത് അതെ സർ ഏത് മുറി 16 ഇങ്ങോട്ട് വിളിക്കാം സർ വേണ്ട പോയി കണ്ടോളാം രാമു സാറിന് 16 ഒന്ന് കാണിച്ചുകൂടെ ഒരു സർ ഇതാണ് സാർ റൂം അവനില്ലല്ലോ എന്നെ കുളിക്കായിരിക്കും സാർ ബാത്റൂം പുറത്താ എവിടെ വിളിക്കാമോ സാർ വേണ്ട വേണ്ട പൊക്കോ ഇവിടെങ്ങും കണ്ടുപോരുത് എന്തിനാ സാർ ഇങ്ങോട്ട് വന്നത് ഞാൻ അങ്ങോട്ട് പതിവ് എത്തിച്ചേക്കായിരുന്നല്ലോ നാളെ അല്ലേ 30-ാം തീയതി അതോ ഇന്ന് വേണോ എത്ര ഉണ്ടാ പേഴ്സിനകത്ത് ഒരു 350 കാണും സാർ ഒരു 350 സാർ ഈ അറയിൽ ഒരു 100 രൂപ ഉണ്ട് തത്തക്കുടിയിൽ താമസിക്കുന്ന കുമുഖത്ത് അറിയാവോ നിനക്ക് അയ്യോ അവരുടെ കാര്യം സാറിനെങ്ങനെ സാർ അവര് ഹൈ ലെവൽ പാർട്ടിയാ സാറിന് വേണ്ടിയൊക്കെ പോയിരുന്നോ പോയിരുന്നു സാർ നീ അവളെ തട്ടിയത് തട്ടിയെന്നോ അയ്യോ എനിക്കൊന്നും അറിഞ്ഞോ സാർ എനക്കൊന്നും അറിയില്ലല്ലേ അയ്യോ സാർ എന്റെ പാന്റ് എടുത്തുകൊടുക്കണ കുമുഖത്തിന് എന്തോ പറ്റി സാർ എടാ നിന്റെ വേലയുണ്ടല്ലോ ഇത് ഞാൻ തന്നെ എഴുതിയിട്ടാണ് സാർ സുൽത്താൻ എത്തിയിട്ടുണ്ട് ആരുടെ സുൽത്താൻ കോഴിക്കോട്ടിലൊരു സേട്ടാണ് സാർ ഞങ്ങളുടെ ഇടയിൽ സുൽത്താൻ എന്നാണ് അറിയപ്പെടുന്നത് ഇളം കാറ്റിൽ 115 ബാർ 1900 ബെൽ
ഇളങ്കാറ്റുന്ന ബ്രീസ് ഹോട്ടൽ ബ്രീസ് 115 ആ സേട്ട് താമസിച്ചിരുന്ന റൂം നമ്പർ 1900 എന്നുള്ളത് വൈകുന്നേരം 7 മണി ആ സ്ത്രീ ഹോട്ടലിൽ എത്തേണ്ട സമയം ബെൽ മണി ഞാൻ എന്റെ പേര് വലിയ മിലിറ്ററി ഓപ്പറേഷൻ മാതിരി ആണല്ലോടാ നിന്റെ ഒരു കൂട്ടിക്കൊടുപ്പ് അപ്പൊ നീ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് ഈ കോഡ് ഭാഷയിലല്ലേ എപ്പോഴും ഇല്ല സാർ കാണാൻ ചെല്ലുമ്പോ കണ്ടില്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറിപ്പ് എഴുതിയിടും എത്ര നാളായി നിനക്ക് ഇവരെ പരിചയമുണ്ട് 7 മാസമായി അറിയാം എവിടെ വെച്ചാ നീ ആദ്യമായിട്ട് ഇവരെ കണ്ടത് മലനാട് മോട്ടൽ അവിടെ വെച്ചാ എങ്ങനെ മലനാട് മോട്ടലിൽ മുമ്പൊരു മാനേജർ ഉണ്ടായിരുന്നു ആന്റണി അയാൾ ഈ മോട്ടൽ തുടങ്ങിയ കാലത്ത് ബിസിനസ് അല്പം മോശമായതുകൊണ്ട് അല്പസ്വല്പം ഇതൊക്കെ ഏർപ്പാടാക്കി സാർ അതിനുവേണ്ടി കൊണ്ടുവന്ന 3-4 പെണ്ണുങ്ങളുടെ കൂട്ടത്തിലാണ് ആദ്യം ഈ കുമുദം വന്നത് ഞാൻ അങ്ങനെ പരിചയപ്പെട്ടു ഒരു കോണ്ടാക്ട് ഒക്കെ ഉണ്ടാക്കി സാർ മലനാട് മോട്ടലിന്റെ ഉടമസ്ഥന്റെ പേര് അനിരുദ്ധ എന്നല്ലേ അതെ സാർ അയാൾക്ക് ഈ സ്ത്രീയുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ സാർ ബന്ധം എന്ന് പറഞ്ഞാൽ അതേടാ നീ ഉദ്ദേശിക്കുന്ന ബന്ധം തന്നെ അങ്ങനെ അങ്ങനെയുള്ള ആളല്ല സാർ ആള് പക്കാ ബിസിനസ്മാൻ ആണെങ്കിലും പുകവലിയില്ല കുടിയില്ല സ്ത്രീകളുമായിട്ട് തീരെയില്ല ഇതൊക്കെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് കാശുണ്ടാക്കും അല്ലേ ആ വീട് അനിരുദ്ധന്റേതാണോ സ്വന്തമല്ല വാടകയാ ഞാൻ കൂടി അന്വേഷിച്ച സാർ ആ വീട് കണ്ടുപിടിച്ച് വാടകയ്ക്ക് എടുത്തത് അതെന്നായിരുന്നത് 3 മാസമായി കാണും ആദ്യം ഈ പെണ്ണുങ്ങളെല്ലാം ഹോട്ടൽ തന്നെയായിരുന്നു സാർ താമസിപ്പിച്ചിരുന്നത് പിന്നെ ഇപ്പോഴത്തെ സബ് ഇൻസ്പെക്ടർ സാറ് വരുന്നതിന് മുമ്പുണ്ടായിരുന്ന സാറ് ആള് കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു അപ്പോ ഹോട്ടലിൽ ചില റെയ്ഡൊക്കെ നടന്നു ആ സമയത്ത് അനിരുദ്ധൻ സാറ് പറഞ്ഞതനുസരിച്ച് ഞാൻ വീട് തേടി കണ്ടുപിടിച്ച് ഈ പെണ്ണുങ്ങളെല്ലാം അങ്ങോട്ട് മാറ്റിയത് എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ പഴയ ഇൻസ്പെക്ടർ സാറ് ഞാൻ പറഞ്ഞില്ലേ സ്ട്രിക്റ്റ് ആയിരുന്നെന്ന് ആ സമയത്ത് ഈ ബിസിനസ് മോശമായി പെണ്ണുങ്ങൾ ഓരോരുത്തരായി സ്ഥലം വിട്ടു പക്ഷെ എവര് പോയില്ല കാണാൻ കൊള്ളാവുന്നതുകൊണ്ടും പിന്നെ ഡീസന്റ് ആയിരുന്നുകൊണ്ടും എവർക്ക് നല്ല ഡിമാൻഡായിരുന്നു അതെന്താടാ ഈ ബിസിനസ്സിലോ ഡീസന്റ് അത് സാർ അവരുടെ കയ്യിൽ അലവിലായത്രയൊന്നും ഇല്ലായിരുന്നു നല്ല കുടുംബത്തിൽ എങ്ങാണ്ട് പിറന്നായിരിക്കും ഇവളെവിടുത്തുകാരിയാണെന്ന് എനിക്കറിയാമോ ഇല്ല സാർ വാസ്തവത്തിൽ ഞാൻ 1-2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് പക്ഷെ അവരൊന്നും പറഞ്ഞിട്ടില്ല അതൊന്നും മണി അറിയണ്ട എന്ന് അപ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ളത് പിന്നെ സാർ ഞങ്ങളെപ്പോലുള്ളവരും അവരെ പോലുള്ളവരും തമ്മിലുള്ള ബന്ധത്തിന് ചില ലിമിറ്റുകളൊക്കെ ഉണ്ട് അത് വിട്ടുള്ള ഒരു പെരുമാറ്റം അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല സാർ അതാണ് അതിന്റെ ഒരു താനിവരുടെ വീട്ടിൽ മിക്കവാറും എല്ലാ ദിവസവും പോകുന്നില്ല പറഞ്ഞത് എല്ലാ ദിവസവും ഇല്ലെങ്കിലും ആഴ്ചയിൽ 4-5 ദിവസമെങ്കിലും പോകുമായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ടിരുന്നവരിൽ ഒരു നല്ല പങ്ക് നീ കൂട്ടി കൊടുത്തവരല്ലേ അതുകൊണ്ട് ചോദിക്കുക അവരെ കൊന്ന ആരാണെന്ന് നിനക്ക് വല്ല ഊഹമുണ്ടോ ഇല്ല സാർ എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല ഈ അടുത്ത കാലത്തായി ഇവരുടെ പെരുമാറ്റത്തിൽ സാധാരണമല്ലാത്തതായി എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ അത് അതിപ്പോ സാർ ചോദിച്ചപ്പോ തോന്നുന്നു എന്തോ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്ന് അങ്ങനെ തോന്നാൻ കാരണം ഒരു 10 ദിവസം മുമ്പ് മലനാട് മോട്ടലിൽ ഒരു പാർട്ടി വന്നു ആര് എറണാകുളത്തുള്ള ഒരു ബിസിനസ്സുകാരനാണ് മുമ്പും കുമുദുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളാ അയാളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഞാനന്ന് വീട്ടിൽ ചെന്ന് ഇവരൊരു ടാക്സിയിൽ കൂട്ടിക്കൊണ്ടുപോയ ചെയ്തത് ഞങ്ങൾ അവിടെ ചെന്നിറങ്ങുമ്പോ അനിരുദ്ധ സാറ് ഹോട്ടലിന്റെ കൗണ്ടറിന്റെ അടുത്ത് നിൽക്കുന്നു എയർപോർട്ടിൽ ഞാൻ ഉണ്ടാകും അതെ അതെ അങ്ങനെ ചെയ്യാം ആയിക്കോട്ടെ ജസ്റ്റ് എ മിനിറ്റ് രമണി എനിക്ക് അവളോടൊരു കാര്യം പറയാനുണ്ട് എന്റെ റൂമിന്റെ അവിടെ വെയിറ്റ് ചെയ്യാൻ പറയും ആ ഹലോ അനിരുദ്ധ സാർ എന്തോ പറയാൻ തന്ന് പുള്ളിയുടെ മുറിയുടെ അവിടെ നിൽക്കാൻ പറഞ്ഞാൽ കേക്കില്ല അല്ലേ ആ ബന്ധുവിന് കട്ടിയിലൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞതാണ് അയാളുടെ അളിയൻ ഇവിടെ ഫോൺ ചെയ്തിരുന്നു നീ എവിടെ താമസിക്കുന്നതെന്ന് ചോദിച്ചു ഏ എനിക്ക് ഈ പൊല്ലാപ്പിലൊന്നും പറ്റത്തില്ല നീ വേറെ എവിടെ വെച്ചാ പോയി താമസിക്കും ഇല്ലെങ്കിൽ ഇവിടുന്ന് സ്ഥലം ഇടാൻ നോക്ക് അങ്ങനെയൊന്നും ഭീഷണിപ്പെടുത്തണ്ട ഞാൻ ആരുടെയും ചെലവിലൊന്നല്ല കഴിയുന്നത് പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ടല്ലല്ലോ അയാൾ എന്റെ അടുത്ത് വരുന്നത് അയാളുടെ ഇഷ്ടമാ വരണ്ടെന്ന് പറയേണ്ട കാര്യം എനിക്കില്ല ഒരു കുടുംബം കലക്കുന്ന ഏർപ്പാടാണ് ഇത് അത് കുടുംബം ഉള്ളവരാ നോക്കേണ്ടത് ഞാനല്ല ഏതാ റൂം റൂം നമ്പർ 3
ആരുടെ കാര്യമായിരിക്കും അനിരുദ്ധം പറഞ്ഞത്? ഒരു ഊഹവുമില്ല സർ. ഇത് 10 ദിവസം മുമ്പാണെന്നല്ലേ പറഞ്ഞത്? അതെ സർ. നീ എപ്പോഴാണ് ഇവരെ അവസാനമായി കണ്ടത്? അത് സർ, ഈ ചത്തെന്ന് പറയുന്ന ദിവസം വൈകിട്ട് തന്നെയായിരുന്നു. മലനാട് മോട്ടലിൽ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു. ഈ പാർട്ടി വരുമെന്ന് തലേന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നതാ. കൂട്ടിക്കൊണ്ടുപോകാനായി ഒരു ടാക്സിയും പിടിച്ച് ഞാനവിടെ ചെന്നു. ഇതുവരെ റെഡി ആയില്ലേ? 7:30 ഞാൻ വരും ഇന്നലെ പറഞ്ഞിരുന്നാണല്ലോ. ഇന്നെനിക്ക് പറ്റില്ല, മണി പോയിക്കോ. അയ്യോ, എന്തു പറ്റി? സുഖമില്ലേ? എനിക്ക് നല്ല സുഖമില്ല. അതൊന്നും സാരമില്ല, നേരത്തെ പരിചയമുള്ള പാർട്ടിയല്ലേ. വന്നൊന്ന് മുഖം കാണിച്ചൊന്ന് തൊട്ടും പിടിച്ചോ കൊടുത്തിട്ടെങ്കിൽ പോന്നാ മതി. പിണക്കാൻ പറ്റുന്ന പാർട്ടിയല്ലല്ലോ. ഒരാഴ്ച മുമ്പ് വിളിച്ചു പറഞ്ഞ് ഏർപ്പാടാക്കിയതാ. തിരിച്ചുപോയി എനിക്ക് അയാളുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞ അങ്ങനാ, എന്റെ വാക്കിന് ഒരു വിലയില്ലേ? അവിടം വരെ ഒന്ന് വന്നിട്ടെങ്കിൽ പോരെ. ഞാൻ വരില്ല, മണി നിൽക്കണ്ട. ഇതെന്തോ പറ്റി? അകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഇച്ചിരി നേരം മാറിയിക്കാം, അല്ലെങ്കിൽ പോയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരാം. വേണ്ട, പോയാ മതി. വലിയ ചതിവായിപ്പോയി. ഞാൻ പോയി വേറെ ആളെ നോക്കാം. അല്ലാതെ ഇപ്പോ നാളെ കോഴിക്കോട്ടൊന്ന് സ്റ്റേറ്റ് ചെയ്യലപ്പോ വന്നേക്കും. വന്നാ ഉടൻ ഞാൻ ഇവിടെ വിവരം അറിയിക്കും. അകത്താരോ ഉണ്ടായിരുന്നെന്ന് തന്നെയാ സർ എന്റെ ബലമായ സംശയം. കുമുദം താമസിച്ചിരുന്ന വീട്ടിൽ വെച്ചും കസ്റ്റമേഴ്സിനെ സ്വീകരിക്കാറുണ്ടായിരുന്നു? അത് പതിവില്ലായിരുന്നു സർ. ആ കാര്യത്തിലൊക്കെ അവർക്ക് ചില ചിട്ടകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തീർത്തും അങ്ങനെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല സർ. ആ മുറിയിൽ നിൽക്കുന്ന ആളിനെ ഒരു പ്രാവശ്യം ഞാൻ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. അതെന്തായിരുന്നു? അത് കഴിഞ്ഞ മാസം 29-ാം തീയതിയോ 30-ാം തീയതിയോ മറ്റോ ആയിരിക്കും. വേറെ ആരെങ്കിലും? വേറെ ചില ശനി ഞായർ ദിവസങ്ങളിൽ അവിടെ ഒരു ജീപ്പ് കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ സാർ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ ഞാൻ കയറാതെ തിരിച്ചു പോകും, അല്ലെങ്കിൽ കാത്തു നിന്ന് അവരൊക്കെ പോയിട്ട് കയറും. ഇതൊന്നുമല്ലാതെ പതിവല്ലാത്തതെന്ന് തോന്നുന്ന എന്തെങ്കിലും ആരെങ്കിലും നിന്റെ ഓർമ്മയിൽ വരുന്നുണ്ടോ? ഓർത്തു നോക്ക്. സാർ, ഈ ചത്തെന്ന് പറയുന്നതിന്റെ തലേന്റെ തലേന്ന് ഞാൻ ചെല്ലുമ്പോ ഒരു നീല അംബാസഡർക്കാർ വേഗത്തിൽ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടു. അതിന്റെ പിൻ സീറ്റിൽ ഒരാൾ ചാരി കിടപ്പുണ്ടായിരുന്നു. മുൻ സീറ്റിൽ ഡ്രൈവറെ കൂടാതെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അവരെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ? പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല സർ. ഒരു മിന്നൽ പോലെ അവരങ്ങ് പോയി. ഇവന്റെ ഫിംഗർ പ്രിന്റ് എടുത്തിട്ട് വിട്ടേക്ക് സാർ. എടാ, നിന്റെ വിരലടയാളം ഇനി ഞങ്ങളുടെ ഫയലിൽ കാണാം. നീ ഇനി കൂട്ടിക്കൊടുക്കുമ്പോഴേ എങ്ങും കയറി പിടിച്ചു കളയരുത്. അടയാളം ഒന്നും വീഴിക്കരുത്. അവനെ കുറച്ചു ദിവസത്തേക്ക് അതിന്റെ ബിസിനസ് ഒക്കെ നിർത്തിയേക്കണം. ശരി സർ. മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ നിന്നെ എടുത്ത് ഞാൻ അകത്താക്കും. ഗുഡ് ഈവനിങ് സർ. മിസ്റ്റർ അനിരുദ്ധ അല്ലേ? ഉണ്ട് സർ, വിളിക്കാം. നമസ്കാരം സർ. ഒരു ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞാനങ്ങോട്ട് സ്റ്റേഷനിലേക്ക് വരുമായിരുന്നല്ലോ. സാറിന് കുടിക്കാൻ എന്തെങ്കിലും? വേണ്ട, എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. മനസ്സിലായി സാർ, ചോദിക്കാം. ആ വീട് ഞാൻ വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുന്നതാ. അപ്പോൾ ഹോട്ടൽ ബിസിനസ് മാത്രമല്ല, പെണ്ണുങ്ങളുടെ ട്രാഫിക്കിംഗ് ഉണ്ടല്ലേ? ഇല്ല സർ, ഇതൊരു തെറ്റുപറ്റിയതാണ്. എവിടുത്തെ കാര്യമായിരുന്നു വഴി? അതറിഞ്ഞൂടാ, കൊല്ലത്ത് നിന്നുമാണ് ഇവിടെ വന്നത്. എങ്ങനെ? സാറിനോട് പറയണ്ടല്ലോ, ഹോട്ടൽ ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ അല്ലറ ചില്ലറ. എന്റെ അന്നുണ്ടായിരുന്ന മാനേജർ 3-4 പെണ്ണുങ്ങളെ കൊണ്ടുവന്നു. ആ കൂട്ടത്തിൽ വന്നതാ. മാനേജർ ഇപ്പോഴും ഇവിടെ ഇല്ല. അയാൾ കഴിഞ്ഞ മാസം ഗൾഫിൽ ജോലി കിട്ടിപ്പോയി. പേര്? ആന്റണി. എന്നാണ് ഇവൾ ഇവിടെ ആദ്യം എത്തുന്നത്? കഴിഞ്ഞ ഒക്ടോബറില്. ഇവിടെ വന്നത് മുതൽ ഇവൾ നിങ്ങളുടെ കസ്റ്റഡിയിലായിരുന്നു അല്ലേ? കസ്റ്റഡിയിൽ എന്ന് പറഞ്ഞാൽ? തന്റെ മേൽനോട്ടത്തിലല്ലേ ഇവൾ ബിസിനസ് നടത്തിയിരുന്നതെന്ന്. അവളുടെ വരുമാനത്തിനൊരു പങ്ക് താനും പറ്റിയിരുന്നോ? സാറിന് അത്ര ചീപ്പായി കരുതരുത്. അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ. ആദ്യം അവൾ ഈ ഹോട്ടലിൽ തന്നെ താമസിച്ചിരുന്നത്, പിന്നീട് ആ വീട് വാടകയ്ക്കെടുത്ത് അങ്ങോട്ട് മാറിയത്. സർ, ഇതൊക്കെ എന്റെ മാനേജർമാരൊക്കെ ചെയ്യുന്നത്. നേരിട്ട് എനിക്ക് ബന്ധമില്ല. പിന്നെ ബിസിനസ് അല്ലേന്ന് വിചാരിച്ച് ഞാൻ കണ്ണടയ്ക്കും. അത്രയുള്ളൂ.
ഈ വീട്ടിൽ നിങ്ങൾ പോരണ്ടായിരുന്നില്ല? ഇല്ല സർ. അവരെ കാണാറുണ്ടായിരുന്നില്ല? ചില ദിവസങ്ങളിൽ ഇവിടെ വരുമ്പോൾ കാണാറുണ്ടായിരുന്നു. ഈ ഹോട്ടലല്ലാതെ മറ്റുള്ള ഹോട്ടലുകളിലും ഇവർ പോകാറുണ്ടായിരുന്നു എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കതിൽ എതിർപ്പൊന്നുമില്ലായിരുന്നോ? ഞാൻ എന്തിനു എതിർക്കണം? അവരെവിടെ പോണെന്നൊന്നും ഞാൻ അന്വേഷിക്കാറില്ലായിരുന്നു. എന്റെ ഹോട്ടൽ കാരണമാണ് അവരിവിടെ വന്നതെന്നും ഞാൻ എടുത്തു കൊടുത്ത വീട്ടിലാണ് അവർ താമസിക്കുന്നതെന്നുള്ളതും സത്യം തന്നെ. ഈ വീടിന്റെ വാടക അവർ തന്നെയാണ് കൊടുത്തത്? അതെ സർ. അവർക്ക് നല്ല വരുമാനം ഉണ്ടായിരുന്നിരിക്കണം. തീർച്ചയായും. അത്രയും സൗന്ദര്യമുള്ള ഒരു സ്ത്രീ ഈ തൊഴിലിൽ ഏർപ്പെടുമ്പോൾ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ സർ. അപ്പോ അവർക്ക് നല്ലൊരു സമ്പാദ്യം ഉണ്ടായിരുന്നിരിക്കണം. അതെനിക്കറിഞ്ഞൂടാ സർ. ഇവരെ ഇവിടെ കൊണ്ടുവന്നു പറയുന്ന നിങ്ങളുടെ പഴയ മാനേജർ ഇവരുടെ മുൻകാലത്തെ പറ്റിയൊന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? അയാൾക്കും അങ്ങനെ കൂടുതലായി അറിയാമായിരുന്നെന്ന് തോന്നുന്നില്ല. അവർ വിധവയായിരുന്നുവെന്നും ഭർത്താവിന്റെ മരണശേഷം ഏതോ ഫൈനാൻസിംഗ് കമ്പനിയിൽ ജോലിയായിരുന്നുവെന്നും കമ്പനി പൊളിഞ്ഞ് ജോലി നഷ്ടപ്പെട്ട ശേഷമാണ് ഈ തൊഴിലിനിറങ്ങിയതെന്നും അയാൾക്ക് കേട്ടറിവുണ്ടായിരുന്നത് എന്നോട് പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. നിങ്ങളുടെ അറിവിൽ ഇവരുമായി ശത്രുത പുലർത്തിയിരുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല സർ. ഈ അടുത്ത കാലത്തായി ഇവരെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നതിനെ പറ്റി നിങ്ങൾ ആലോചിച്ചിരുന്നില്ലേ? അങ്ങനെ പറഞ്ഞയക്കാൻ? മിസ്റ്റർ, താൻ പറയുന്നതൊക്കെ അതുപോലെ ഞാനങ്ങ് വിഴുങ്ങുമെന്ന് വിചാരിക്കണ്ട. ഏത് കുടുംബത്തിലാണ് ഈ സ്ത്രീ മൂലം പ്രശ്നമുണ്ടായത്? സാർ ഇതെങ്ങനെ? അതൊക്കെ അറിയാം. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ പറയണം. സൈമൺ മുതലാളി, ടി പി സൈമൺ, ആലപ്പി ടിമ്പേഴ്സിന്റെ ഓണർ. പുള്ളിക്കാരന് അടുത്ത കാലത്തായി ഈ സ്ത്രീ ഒരു വീക്ക്നെസ് ആയിപ്പോയി. സാറിനൊന്നും തോന്നരുത്, അവർ പരിചയപ്പെട്ടത് ഇവിടെ വെച്ചാ. അതിനുശേഷം അങ്ങേരിതൊരു പതിവാക്കി. അങ്ങേർക്ക് തോട്ടത്തിൽ വലിയൊരു ബംഗ്ലാവുണ്ട്. അവളുമായി രഹസ്യമായി അവിടെ കൂടാറുണ്ടായിരുന്നു. അങ്ങയുടെ വീട്ടിലിതറങ്ങി. ഭാര്യ വലിയ ബഹളമായി. ഭാര്യയുടെ ആങ്ങളെ ഒരു ദിവസം ഫോൺ ചെയ്ത് കുമുദത്തിനൊന്ന് വാൺ ചെയ്യണം, അല്ലെങ്കിൽ പ്രശ്നം ഗുരുതരമാകുമെന്നും പറഞ്ഞു. അടുത്ത പ്രാവശ്യം കണ്ടപ്പോൾ ഇക്കാര്യം ഞാൻ അവളോട് പറഞ്ഞു. പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ പറഞ്ഞേക്കുമെന്നും പറഞ്ഞു. പക്ഷേ അവൾ അതത്ര കാര്യമായെടുത്തെന്ന് തോന്നില്ല. സൈമന്റെ ഭാര്യയുടെ സഹോദരന്റെ പേരെന്താ? ഫ്രാൻസിസ്. നിങ്ങൾ കുമുദത്തിനോട് ഇക്കാര്യം സംസാരിച്ചതിന് ശേഷം ഇയാൾ ബന്ധപ്പെട്ടിരുന്നോ? ഇല്ല. കൊല്ലപ്പെട്ട സ്ത്രീയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളെയും ഒരു സസ്പെക്റ്റായി മാത്രമേ ഞങ്ങൾക്ക് കാണാൻ കഴിയൂ. പറഞ്ഞതിന്റെ അർത്ഥം, തടി രക്ഷപ്പെടുത്തണമെങ്കിൽ ഞങ്ങളോട് സഹകരിക്കണം, പിന്നെ വിളിക്കുന്ന സ്റ്റേഷനിൽ വരണം. അതിനൊന്നൊരു മടിയില്ല സർ, സന്തോഷമേ ഉള്ളൂ. ഇപ്പോൾ തന്നെ വരാം. ആ, പെട്ടെന്നൊരു കാര്യം ഓർത്തപ്പോൾ പറയുക. കഴിഞ്ഞൊരു ദിവസം, വ്യാഴാഴ്ചയാണ് തോന്നി, എസ് ഐ അബ്ബാസ് സാർ ഇവിടെ ഫോൺ ചെയ്തിട്ട് ഈ കുമുദ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചിരുന്നു. അതെന്തിനായിരുന്നെന്ന് എനിക്കറിഞ്ഞില്ല സർ. മിസ്റ്റർ അബ്ബാസ്, കഴിഞ്ഞ വ്യാഴാഴ്ച നിങ്ങൾ മലനാട് മോട്ടലിൽ ഫോൺ ചെയ്ത് മരിച്ച കുമുദത്തിന്റെ അഡ്രസ് ചോദിച്ചിരുന്നോ? ഇല്ലല്ലോ സർ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇവരെ പറ്റി നേരത്തെ ഒരു അറിവ് നമുക്കില്ലല്ലോ സർ. അതെ, അത് മറ്റാരോ ആണ്. ശരി സർ. ആരും ഇല്ലേ ഇവിടെ? അല്പകലെന്ന് വരിക, ഇവിടെ ആണുങ്ങളാരും ഇല്ലേ? ഉണ്ട്, എന്റെ കെട്ടിയനുണ്ട്, ഉറങ്ങുക. എന്താ കെട്ടിയവന്റെ പേര്? കുട്ടപ്പൻ എന്നാ. കുട്ടപ്പൻ, ആ വിളിക്ക് വിളിക്ക. ആ ആരാ? ഒരു കാര്യം അറിയാൻ വന്നതാ. ഇവിടെ കയറി നിക്കേ. ഈ നിൽക്കുന്ന ആളിനെ തനിക്കറിയാവോ? അറിയാം, ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള ലിക്കർ ഷാപ്പിൽ എടുത്തു കൊടുക്കുന്ന ആളാ. പ്രിൻസ് വൈൻസ് അല്ലേ? ഇതേനല്ലേ ആള്? അതെ സർ. എടാ, നീ എന്റെ കൂടെ ശേഷം വരുമെന്ന് വരണം, ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. നിങ്ങളാരാ? ഞാനൊരു പാവം പോലീസുകാരനാന്നേ. കാര്യങ്ങൾ എവിടെ വെച്ചും പറയാമല്ലോ. സാറെ ശേഷം കേറത്തില്ലല്ലേ? ഞാൻ വന്നോളാം, ഓടിയൊന്നും പോകത്തില്ല. ഇവിടെ ഉടുതോണി കല്യാണം കഴിപ്പിക്കാനൊന്നല്ല കൊണ്ടുപോകുന്നത്. നിങ്ങൾ പേടിക്കണ്ട, എന്നെ ആരും ഒന്നും ചെയ്യാൻ പോണില്ല. രാത്രി 9 മണിക്ക് 9:30 മണിക്ക് ഇടയ്ക്കാണ് മരിച്ചിരിക്കുന്നത്. നെറ്റിയിൽ വലതുഭാഗത്ത് മുകളിലായി ഒരു മുറിവുണ്ട്. അത്ര ആഴമുള്ളല്ല അത്. നല്ല ശക്തിയിൽ തറയിലോ ഭിത്തിയിലോ വന്ന് ഇടിച്ച പോലെയുണ്ട്. അതിൽ നിന്നും ബ്ലീഡിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിലും മരിക്കാൻ തക്ക പോലെ രക്തം നഷ്ടപ്പെട്ടിട്ടില്ല. ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചതുപോലെ കഴുത്തിന് ചുറ്റും പാടുകളുണ്ട്. ബട്ട് റിമെയിൻസ് ഓൺ ആൻ അറ്റംപ്റ്റ്. യഥാർത്ഥ മരണകാരണം പോയിസണിയാണ്. ആമാശയത്തിലൂടെയാണ് അത് രക്തത്തിൽ വ്യാപിച്ചിരിക്കുന്നത്. പൊട്ടാസ്യം സൈനൈഡ് പൗഡർ ഫോമിലാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നത്. ആന്റിറ്റോസ് സ്പീഡി ഡെത്ത്. സ്ട്രെയിഞ്ച്ലി, നെറ്റിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആഘാതവും കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ചിരിക്കുന്നതും
പോയിസൺ വയറ്റിലെത്തിയിരിക്കുന്നതുമെല്ലാം ഏതാണ്ട് ഒരേ സമയത്ത് തന്നെയാണ്. സേവ് ഇൻ സ്പാൻ ഓഫ് ടു ഓർ ത്രീ മിനിറ്റ്സ്. ആ സ്ഥിതിക്ക് കൾപ്രിറ്റ്സ് ഒന്നിലധികം പേരുണ്ടായിരിക്കാൻ സാധ്യതയുണ്ടല്ലോ ഡോക്ടർ. ഊഹം തെറ്റണമെന്നില്ല. ഒരാൾ തള്ളി താഴെയിട്ട് കഴുത്തിലൂടെ ചവർത്തുന്നു, അവരൻ വിഷം വായിൽ തൂകുന്നു. പോസിബിൾ. ആൻഡ് ദെയർ മോട്ടീവ്? സെക്സ് ഈസ് റൂൾഡ് ഔട്ട്. നോ എവിഡൻസ് ഫോർ റേപ്പ് ഓർ മോളസ്റ്റേഷൻ. പ്രധാനമായും ദീസ് ആർ മൈ ഫൈൻഡിങ്സ്. യെസ് മിസ്റ്റർ നൈനാൻ. ബെഡ്റൂമിൽ തറയിൽ വീണ് കിടന്നിരുന്ന കുപ്പിയിലുണ്ടായിരുന്ന പോയിസണസ് കെമിക്കൽ തന്നെയാണ് വിക്ടിമിന്റെ ആമാശയത്തിലുള്ളത്. അനാലിസിസ് കാണിക്കുന്നത് രണ്ടോ മൂന്നോ വർഷമായി ഇത് ഈ ബോട്ടിലിൽ തന്നെ ഉള്ളതായിട്ടാണ്. അതിന്റെ അർത്ഥം കുറെ നാളുകളായി ഇത് വാങ്ങി സൂക്ഷിച്ചിരിക്കുന്നു എന്നാവാം. വിക്ടിമിന്റെ തലക്കേറ്റിരിക്കുന്ന മുറിവ് ഡൈനിങ് ഹാളിൽ നിന്നും അടുക്കളയിലേക്ക് കടക്കുന്ന വാതിലിനടുത്ത് ഉന്തി നിൽക്കുന്ന ഭിത്തിയിൽ തട്ടി ഉണ്ടായതാണെന്ന് ഊഹിക്കാം. അവിടെ ഒരു സ്ഥലത്ത് നേരിയ രക്തക്കറ കാണുന്നുണ്ട്. ഡൈനിങ് ടേബിളിന് മുമ്പിൽ നല്ലൊരു സ്ട്രഗിൾ നടന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് സാർ. ആൻഡ് ദി ആൽക്കഹോൾ? അത് ബ്രാൻഡ് നെയിം സൂചിപ്പിക്കുന്ന വിസ്കി തന്നെയാണ്. അതിലും അത് ഒഴിച്ചു കുടിച്ചിട്ടുള്ള ഗ്ലാസുകളിലും വിഷാംശമൊന്നുമില്ല. മേശപ്പുറത്തുണ്ടായിരുന്ന ഭക്ഷണം തുറന്നിട്ട് പോലുമില്ലായിരുന്നു. മദ്യം കുടിക്കാൻ രണ്ട് ഗ്ലാസുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് പൊട്ടി തറയിൽ കിടന്നിരുന്നത്, മറ്റേത് ടീപ്പോയിലിരുന്നിരുന്നത്. ഇതിൽ രണ്ടിലും വ്യത്യസ്തങ്ങളായ രണ്ട് ഫിംഗർ പ്രിന്റുകൾ കാണാം. രണ്ടും വിക്ടിമിന്റേതല്ല, പുരുഷന്മാരുടേതെന്ന് വേണം ഊഹിക്കാൻ. ഗ്ലാസിൽ കണ്ട അതേ പ്രിന്റുകൾ മദ്യക്കുപ്പിയിലും കാണാം. ഇരുവരും കുപ്പിയിൽ നിന്നും മദ്യം പറഞ്ഞിരിക്കുന്നുവെന്ന് വ്യക്തം. ഒൺലി ടു പേഴ്സൺസ്. മറിഞ്ഞു കിടന്നിരുന്ന ഒരു ഫ്ലവർ വേസിൽ വിക്ടിമിന്റെ പ്രിന്റാണുള്ളത്. പിന്നെ ഫ്രണ്ട് ഡോറിലും കോളിംഗ് ബെല്ലിന് ചുറ്റും വ്യക്തവും അവ്യക്തവുമായ കുറെ പ്രിന്റുകളുണ്ട്. വീട്ടിൽ വിസിറ്റേഴ്സ് പതിവായിരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, താങ്ക് യു ജെന്റൽമൻ. മിസ്റ്റർ രവീന്ദ്രൻ, എങ്ങനെയാണ് പ്രൊസീഡിയർ ഉദ്ദേശിക്കുന്നത്? സർ, മദ്യക്കുപ്പിയിലും ഗ്ലാസുകളിലും കണ്ട ഫിംഗർ പ്രിന്റുകളുടെ ഉടമകളാണ് പാതകളെന്ന് ന്യായമായി ഊഹിക്കാം. വീടിന്റെ മുറ്റത്ത് ഒരു മാരുതി ജീപ്പും മോട്ടോർ സൈക്കിളും വന്നുപോയതിന്റെ ടയർ മാർക്കുകളുണ്ട്. ഇത് രണ്ടും ട്രേസ് ചെയ്യാനുള്ള ഏർപ്പാടുകൾ നടക്കുന്നുണ്ട് സർ. സെക്സ് റൂൾ ഔട്ട് ചെയ്ത സ്ഥിതിക്ക് എന്തായിരിക്കും മോട്ടീവ്? ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ള സ്ഥിതിക്ക് കവർച്ചയായിരുന്നില്ല ലക്ഷ്യം എന്ന് വ്യക്തം. പിന്നെ ബെഡ്റൂമിൽ തുറന്നു കിടന്നിരുന്ന ഒരു ചെറിയ പഴയ തുകൽപ്പെട്ടി എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വ്യക്തമല്ല. തീർച്ചയായും വിലപിടിപ്പുള്ളത് എന്തെങ്കിലും സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു പെട്ടി അല്ലത്. അതിനകത്ത് ഞാൻ കണ്ടത് പുരുഷന്മാരാരോ ഉപയോഗിച്ചിരുന്നതെന്ന് തോന്നുന്ന ഒരു കണ്ണടയും പഴയ ചില ഡയറികളും നോട്ട്ബുക്കുകളും ചില സർട്ടിഫിക്കറ്റുകളൊക്കെയാണ്. അതെല്ലാം ഡീറ്റലായി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർ. വിഷം കണ്ടെയ്ൻ ചെയ്ത കുപ്പിയുടെ അടപ്പും അതിൽ തന്നെ ഉണ്ടായിരുന്നു. ആകെ കോംപ്ലിക്കേറ്റ് ആണ് തോന്നുന്നു. എനിഹോ, വിഷ് യു ആൾ ദി ബെസ്റ്റ്. സാർ, ഇവനാണ് സാർ പ്രിൻസ് വൈൻസ് എന്ന വിസ്കി ബോട്ടിൽ വാങ്ങിയത്. സംഭവ സ്ഥലത്ത് തന്നെ ഭക്ഷണപ്പതി ഇവൻ അന്ന് തന്നെ ഹോട്ടൽ അനുസരിച്ച് വാങ്ങിയത്. രണ്ടു ദിവസം സമ്മതിച്ചു, ബാക്കി സാറോട് സമ്മതിപ്പിക്കാൻ വിചാരിച്ച് അകത്തിട്ടിരിക്കുകയായിരുന്നു. ഇറങ്ങി വേണ, ഞാൻ പറയില്ല. എന്താണ് എന്റെ ജോലി? ജോലിയൊന്നുമില്ല. അവന് ജോലിയൊന്നുമില്ല, പക്ഷെ അവൻ കുടിക്കുന്നത് വിസ്കി, തിന്നുന്നത് പൊറോട്ടയും ചിക്കനും, ഉള്ള കഴുകറി കുട്ടുക്കട്ട സാർ. ഓർണം നിനക്ക് ആ സ്ത്രീ എങ്ങനെയാണ് പരിചയം? എനിക്കൊരു സ്ത്രീയും പരിചയമില്ല സാർ. പിന്നെ നീ വാങ്ങിയ കുപ്പിയും പുതിയ എങ്ങനെ നടത്തിനാ? അത് ഞാൻ വേറൊരാൾക്ക് വാങ്ങിച്ചു കൊടുത്തതാ. അങ്ങനെ വരട്ടെ. ആർക്കാണ് വാങ്ങിക്കൊടുത്തത്? ആർക്കാണ്? അയ്യോ, ഞാൻ പറയാം സാർ. ആർക്കാണ് വാങ്ങിച്ചു കൊടുത്തത്? സൈമൻ മുതലാളിക്ക്. നിനക്കെങ്ങനെ ആയാലെ പരിചയം? ഞാൻ സൈമൻ മുതലാളിയുടെ ഡ്രൈവറാ. ആണും പെണ്ണുമായിട്ട് ഒരു മകളല്ലേ ഉള്ളൂ, അപ്പൊ അത് ഭംഗിയായിട്ട് നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. ഞങ്ങൾ താമസില്ലല്ലോ. ഇറങ്ങി വന്നാട്ടെ. ഡോക്ടർ ഇന്നലെ വരുമെന്ന് ഫോണിൽ പറഞ്ഞിട്ട്. ഇന്നലെ തിരിക്കാൻ തുടങ്ങിയപ്പോ ബ്രദർ വൈഫും കൂടെ പെട്ടെന്ന് കയറി വന്നു. ജോണി? അവൻ അമേരിക്കയിലോട്ട് പോകുന്നോ? മറ്റന്നാ പോവും, യാത്ര ചോദിക്കാൻ വന്നതാ. അപ്പൊ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പുറപ്പെട്ടാ ശരിയാകൂ. അത് നേരം എല്ലാരും എത്തിയിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ വരാന്ന് പറഞ്ഞിട്ട് എന്റെ അമ്മാമ്മ വരാൻ ഇറങ്ങിയപ്പോ സാലിയും ജോണിയും കൂടെ വന്നു. ലിസി അവിടെ അകത്തുണ്ട്. ലിസിമോളെ, ഇത് ആരാ വന്നിരിക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് ആന്റി. നിന്റെ ആഗ്രഹം പോലെ തന്നെ വന്നല്ലോ, എംപ്യക്കാരനെ തന്നെ കിട്ടിയല്ലോ. വേഗം റെഡിയാകും മോളെ, അവര് പിഴിഞ്ഞെത്തും. ഇവിടെന്തോ വിശേഷമാണല്ലോ. ഇന്ന് മുതലാളിയുടെ മകളുടെ കല്യാണം വെച്ച. എന്തു പറ്റിവിട്ടപ്പോ നിനക്ക്? മുതലാളി എന്നെ രാവിലെ വരെ അന്വേഷിക്കുക. എന്താ സാർ കാര്യം? ഇവൻ എന്ത് കുറ്റം ചെയ്തു? മിസ്റ്റർ സൈമൺ ഉണ്ടോ? അകത്തുണ്ട് സർ. ഇപ്പൊ തന്നെ വേണോ? ഏതായാലും വന്നല്ലേ, ഒന്ന് അന്വേഷിച്ചിട്ട് പോകാം സാർ. എന്താ കൂട്ടപ്പ?
ഷബാസ്, ഇവൻ എന്ത് ചെയ്തു? എന്തിനാ ഇവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് ഒന്ന് ഫോൺ ചെയ്താ പോരായിരുന്നോ? ഇത് സർക്കിൾ ഇൻസ്പെക്ടർ മിസ്റ്റർ രവീന്ദ്രൻ. ആ ഇതുവരെ കാണാൻ പറ്റിട്ടില്ല. വന്ന കാര്യം പറയൂ. എനിക്ക് പ്രൈവറ്റ് ആയി അല്പം സംസാരിക്കണം. ഇപ്പൊ സാധിക്കില്ല. എന്റെ മകളുടെ വിവാഹ നിശ്ചയം നടക്കുന്ന ദിവസം ഇന്ന്. ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. വേണ്ട, നിങ്ങൾ ഉടനടി സ്ഥലം വിടണം. ഇപ്പൊ നിങ്ങൾ ഇവിടെ എന്റെ വീടിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നില്ല, എനിക്ക് അല്പ അസൗകര്യമുണ്ട്. മിസ്റ്റർ സൈമൺ, നിങ്ങളുടെ സൗകര്യം നോക്കിയല്ല പോലീസ് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത്. താൻ അതേ ആളാകാടോ? തന്റെ അങ്ങേയറ്റത്തുള്ള പോലീസിനെ ഞാൻ അറിയും. തൽക്കാലം സ്ഥലം കാലിയാക്ക്, ഞാൻ സൗകര്യം പോലെ വന്ന് കണ്ടോളാം. ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ട് ഇവിടുന്ന് പോകും. ഇൻസ്പെക്ടർ സാറേ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഈ ഡ്രൈവർ എന്ത് കുറ്റം ചെയ്തെന്നാ പറയുന്നത്? കുറ്റം ഡ്രൈവറല്ല ചെയ്തത്, പിന്നെ ഞാനാണോ? അതെ. എന്ത് കുറ്റം? അത് ഞാൻ ഈ നിൽക്കുന്ന എല്ലാവരുടെ മുമ്പ് വെച്ച് പറയണോ? അറിയാമല്ലോ. ഞാൻ നിങ്ങളോട് സംസാരിക്കാം. വരൂ, അകത്ത് വരൂ. ധൃതിയില്ല, ഞങ്ങൾ കാത്തുവെക്കാം. ഇപ്പൊ തന്നെ സംസാരിക്കാം. വരൂ. പ്രഭാകരം പിള്ളേ, സർ ഇവനെ നോക്കിയോ? സർ ഇവിടെ വേണം. എന്താ സാർ ഉണ്ടായി? ഞങ്ങളെ കൂടി അറിയട്ടെ. അറിഞ്ഞാ ഞെട്ടു. അങ്ങത്തേക്ക് എന്നെ മനസ്സിലായില്ലേ? ലൂക്കോസ്, ഇതെല്ലാം ലൂക്കോസ്. എന്താ അങ്ങത്തെ കുഴപ്പം? കുമുദന്റെ പ്രതിയാടോ സമയം? എന്താടോ ലൂക്കോസേ? എല്ലാത്തിനും ഞാൻ ഉത്തരം പറയാം. ഇപ്പൊ നിങ്ങൾ പോണം, എന്നെ അവമാനിക്കരുത്. സാർ അവരൊക്കെ എത്തി. സൈമൺ മോരാട് വരുന്നുണ്ട്. എന്താ ഇവിടെ നിന്ന് കളഞ്ഞ? അകത്തേക്ക് വന്നാട്ടെ. ഞങ്ങൾക്ക് ഒന്നുകൂടി ആലോചിക്കാനുണ്ട്. കയറി ഇരിക്കേ, നമുക്ക് സംസാരിക്കാം. ഇന്നിനി ഉറപ്പ് നടക്കത്തില്ല മുതലാളി. ഇവിടുന്നുള്ള ബന്ധം ഞങ്ങൾക്ക് വേണ്ട. പണം മാത്രം അല്ലല്ലോ. വരും. നീ കാറുമായിട്ട് തോട്ടത്തുള്ള ബംഗ്ലാവിലേക്ക് വയ്ക്കൂ. ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ എത്തും. ശരി. ഈ ജനലൊക്കെ നിറച്ചേര്. ഇവിടെ കാണുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. നാളെയല്ലേ കാണാമെന്ന് പറഞ്ഞിരുന്നേ? നാളെ മറ്റന്നാളൊക്കെ വേറെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. എന്താ വല്ലാണ്ടിരിക്കുന്നത്? റെഡിയാകും, നമുക്ക് തോട്ടത്തിലേക്ക് പോവാം. ഇന്ന് ഞാൻ വരുന്നില്ല. എന്താ വേറെ ആരെങ്കിലും വരുമോ? അതല്ല, എനിക്ക് നബിനോട് തന്നെ കൂടാം. ക്ലാസ് മുള്ളെടുത്ത് നോക്ക്. എന്ത് പറ്റി കുണത്തിൽ നിന്ന്? പറഞ്ഞു കേട്ടില്ലേ? ഇതൊരു പ്ലേറ്റിലിട്ട് എടുക്ക, കഴിക്കാനുള്ള.
സ്വല്പൊഴിക്കട്ടെ. ശകല അകത്തുണ്ടെങ്കിൽ ഒരു രസമാ. മുതലാളിക്ക് ഒന്നും തോന്നരുത്, ഇന്ന് എനിക്ക് നല്ല സുഖമില്ല. നാളെ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ നാളെ എനിക്ക് വേറെ കുറച്ച് പണിയുണ്ടെന്ന്. കണ്ടിട്ട് അസുഖമൊന്നും തോന്നില്ലല്ലോ. കുറച്ചേരം ഞാൻ പോയിക്കോളാം. വാ. ഇന്ന് വേണ്ട, ദയവീത് മുതലാളിക്ക് പോണം. അങ്ങനെ പറഞ്ഞ അങ്ങനെ നീ വാ. ഇന്ന് നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിനക്ക് എന്ത് പറ്റി? ഞാൻ തരുന്നൊന്നും പോരെ, കൂടുതൽ വേണമെങ്കിൽ ചോദിച്ചോ, തരാം. ഇറങ്ങി പോകുന്ന നല്ലത്. ആരോടാ സംസാരിക്കുന്ന അറിയാവോ? അറിയാം, അതുകൊണ്ട് എന്നെ പറയുന്നത്. നാളെ ഞാനിത് നാട്ടുകാരുടെ ഇടയിൽ പാട്ടാക്കും. ഭീഷണിയാണോ? അങ്ങനെ എന്നെ കരുതിക്കോ. കുമുദ ഈ ബന്ധം പുറത്താക്കുമെന്ന് നിങ്ങൾ ഭയന്നു. ഡ്രൈവറും കൂട്ടി വീണ്ടും ആ വീട്ടിൽ വന്നു. രണ്ടുപേരും കൂടി അവളെ ആക്രമിച്ചു കൊന്നു. ആത്മഹത്യയാണെന്ന് തോന്നിപ്പിക്കാൻ നിങ്ങൾ കൊണ്ടുചെന്ന വിഷം വായിലൊഴിച്ചു കൊടുത്തു. ഇതല്ലേ ഉണ്ടായത്? നിങ്ങൾ പറയുന്ന കഥയിൽ വളരെ സ്വാഭാവികതയുണ്ട്, പക്ഷെ അത് സത്യമല്ല. എങ്കിൽ കഥ അല്പം മാറ്റി പറയാം. രണ്ടാമത് നിങ്ങൾ പോയില്ല, ഡ്രൈവറെയോ മറ്റാരെങ്കിലും അയച്ചു കൊല്ലിച്ചു. ഇങ്ങനെയാണോ? ഇൻസ്പെക്ടർ, ഇങ്ങനെയൊരു ബന്ധത്തിൽ ചെന്നുപെട്ടത് തെറ്റായിപ്പോയെന്ന് എനിക്കറിയാം. അത് മനുഷ്യ സഹജമാണെന്ന് കരുതി സമാധാനിക്കുകയും ചെയ്യുന്നു. പക്ഷേ മനുഷ്യനെ കൊന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാം എന്ന് വിശ്വസിക്കുന്ന ഒരു സംസ്കാരമല്ല എന്റേത്. എന്നാലും ബാല, പോലീസിന് ഇതുവരെ ഒരു തുമ്പും കിട്ടിയില്ലല്ലോ. സൈബർ മുതലാളി കുടുങ്ങുമെന്നൊക്കെ കേൾക്കുന്നു. ഏ, അയാൾ പണം കൊടുത്ത് ഒതുക്കുന്നേ കോടീശനല്ലേ? അയാളായിരിക്കില്ല ചെയ്തത്, ചെയ്യിച്ചതായിരിക്കും. അങ്ങനെയൊക്കെ തന്നെയായി ചുറ്റുപാടിലുള്ള സംസാരവും. അങ്ങയുടെ കഷ്ടകാലല്ലാന്ത. വേറൊന്നും കൂടി കേൾക്കുന്നുണ്ട്, സൈമൺ മുതലാളിക്ക് ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്നറിഞ്ഞ് അങ്ങേരുടെ ഭാര്യയുടെ ആങ്ങളമാര് ചെയ്യിച്ചതാണെന്നും ചിലരൊക്കെ പറയുന്നു. അയാളിവിടെ വന്നു പോകുന്ന നീ കാണാതിരിക്കുന്നുണ്ടോ പപ്പ? അന്നും നീ കണ്ടായിരുന്നു ആ ജീപ്പ്? അന്നും അതിനു മുമ്പും ഇവിടെ പല പ്രാവശ്യം വന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നീ എന്നിട്ട് ഈ വിവരങ്ങളൊക്കെ പോലീസുകാരി വെച്ചപ്പോ പറഞ്ഞായിരുന്നു. എന്റെ അലീക്ക, അവര് രണ്ടു പ്രാവശ്യം ഇവിടെ വന്ന് എന്റെ അടുത്ത് അതും ഇതുമൊക്കെ ചോദിച്ചു. എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി. പോലീസുകാരോട് കയറി അതും ഇതൊക്കെ പറഞ്ഞ് പുലിവാലാണ്ടാന്ന് വെച്ചു. പപ്പൻ ആരെയാ സംശയം? എനിക്ക് രണ്ട് പിള്ളേരെ സംശയമുണ്ട്. പിള്ളേരോ? ആ, കോളേജിൽ പഠിക്കുന്ന കുട്ടികള്. നേരോ? ഈ സംഭവം നടന്ന ദിവസം ഏതാണ്ട് ആ സമയത്ത് തന്നെ ഇവന്മാർ അവിടെ വന്നു പോകുന്നത് ഞാൻ കണ്ടതാ. കോളേജ് വിദ്യാർത്ഥികളായിരുന്നുവെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? അതിൽ ഒരാൾ മുമ്പ് മൂന്ന് നാല് തവണ അവിടെ വന്നു പോയിട്ടുണ്ട് സർ. രണ്ട് പ്രാവശ്യം തിരിച്ചു പോകുന്ന വഴിക്ക് കടയുടെ മുമ്പിൽ വണ്ടി നിർത്തി കയറി സോഡയും ഗ്ലാസും വാങ്ങി കയ്യിലുള്ള മദ്യം ഒഴിച്ചു കുടിച്ചിട്ടുണ്ട് സർ. പേര് വിശ്വനെന്നോ മറ്റോ ആണ് പറഞ്ഞത്. ചേർത്തലയിലുള്ള ഒരു പഴയ മന്ത്രിയുടെ മകനാണെന്നും ഇവിടെ കോളേജിൽ പഠിക്കുകയാണെന്നും പറഞ്ഞു. സംഭവ ദിവസം കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആളിനെ നിനക്ക് തിരിച്ചറിയാൻ പറ്റുമോ? പ്രയാസമാണ് സർ. അന്ന് രാത്രി എത്ര സമയം അവർ ആ വീട്ടിൽ ചെലവഴിച്ചിരിക്കണം? അതാണ് സാർ എനിക്കൊരു സംശയം വന്നത്. ആദ്യം പറഞ്ഞ പയ്യൻ മുമ്പൊക്കെ വന്നിരുന്നപ്പോൾ സാധാരണ ഒന്നും രണ്ടും മണിക്കൂർ കഴിഞ്ഞാ തിരിച്ചു പോകാറുള്ളത്. പക്ഷേ അന്ന് ഇവർ രണ്ടും കൂടി പോയി ഏതാണ്ട് 10 മിനിറ്റിനുള്ളിൽ തിരിച്ചുപോയി നല്ല സ്പീഡിൽ. ഈ മോട്ടോർ ബൈക്ക് കണ്ടാൽ നിനക്ക് തിരിച്ചറിയാമോ? തിരിച്ചറിയാം സർ. പെട്ടെന്ന് ഓർക്കുന്ന നമ്പരാ 7000. എന്താ സാർ സംഭവം? ഓ, സംഭവമായിട്ടൊന്നും ഇല്ലെന്നേ. നിങ്ങളെയൊക്കെ ഒന്ന് വെറുതെ കാണാൻ വന്നല്ലേ മക്കളെ? എന്തോ ഉണ്ടല്ലേ? ഒന്നുമില്ലെന്നേ, നിങ്ങളെയൊക്കെ വല്ലപ്പോഴും കണ്ടില്ലെങ്കിലേ ഒരു സങ്കടം പോലെ. അത് ശരിയാ, പോലീസുകാരും മനുഷ്യല്ലടോ, കാക്കിക്കുള്ളിൽ ഒരു ഹൃദയമുണ്ട്. സാഹിത്യകാരനാണല്ലേ, എവിടോ താൻ മഴ പറയുന്നത്? കഥയിലോട്ടോ അതോ കവിതയിലോട്ടോ? ഏട്ടേമാൻ രാവിലെ നല്ല ഫോമിലാണല്ലോ. എന്തോ ഏമാനോ, പുതിയ വിഷയങ്ങളൊന്നും ഇല്ലയോ? ഐ സി, വിളിപ്പിക്കാം. പേരന്റ്സിനെ അറിയിക്കണം. വരട്ടെ, പറയാം. വിശ്വനാരാ ബൈക്കിലൊന്ന് പോകുന്ന? ബൈക്കുള്ള വിശ്വൻ, സെക്കൻഡ് ഇയർ ആണ് സർ. പേര് വിശ്വനാരെന്ന. അയാളുടെ കൂടെ പതിവായി ബൈക്കിൽ കയറി പോകുന്ന സ്റ്റുഡന്റ് ആരെങ്കിലും ഉണ്ടോ? ഗോപകുമാർ ആയിരിക്കും, അതേ ക്ലാസ് തന്നെയാ. രണ്ടുപേരെയും വിളിക്കേ. ശരി സർ. ഇറ്റ് ഈസ് വെരി അൺഫോർച്ചുനേറ്റ്. വിൽ ഡെഫിനറ്റ്ലി ഹെൽപ് യു. താങ്ക്സ് സർ. പ്രിൻസിപ്പളാ വിളിച്ചത്.
ശനിയാഴ്ച രാത്രി നിങ്ങൾ തത്തക്കുടി ലൈനിലുള്ള കുമുദത്തിന്റെ വീട്ടിൽ പോയിരുന്നു അല്ലേ? ഇല്ല, എങ്ങും പോയിട്ടില്ല സാർ. രണ്ടുപേരും കൂടി ബൈക്കിൽ കയറി ചെത്തി ചെത്തി അങ്ങോട്ടും ഇങ്ങോട്ടും പോയത് കണ്ടവരുണ്ടല്ലോ. ഞങ്ങൾ എങ്ങും പോയിട്ടില്ല സാർ. കള്ളം പറഞ്ഞാലുണ്ടല്ലോ. പോയിരുന്നു സാർ. മിണ്ടല്ല വിഷയം. അയ്യോ പോ, എന്തിനാണ് അവളെ കൊന്നത്? ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല സാർ. എന്തിനാ അവളെ കൊന്നു? ഞങ്ങൾ ആരെയും ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ അവിടെ പോയി? ഞാൻ മുമ്പ് അവിടെ പോയിട്ടുണ്ട്, അവരെ കാണാൻ. ഞാൻ പോയിട്ടില്ല സാർ. മിണ്ടോടാ, നീ എങ്ങനെയാ അവരെ പരിചയപ്പെട്ടത്? ഒരു സുഹൃത്തുണ്ടായി പരിചയപ്പെടുത്തിയതാ. സുഹൃത്തിന്റെ പേര്? രാമദാസ്. വീട്? കൊല്ലത്ത്. എന്താ അയാളുടെ ജോലി? രാഷ്ട്രീയമാണ്. അച്ഛൻ മുൻമന്ത്രിയാണെന്ന് പറഞ്ഞല്ലോ സാർ. അച്ഛനോടാണോ പറ്റുവരവ്? കൊല്ലത്തുള്ളയാൾ പതിവായി ഇവരുടെ വീട്ടിൽ വന്നിരുന്നു. ഇല്ല സാർ, രണ്ടു മാസം മുമ്പ് അയാൾ വന്നപ്പോൾ ഇവിടത്തെ ഏതോ ഹോട്ടൽ വെച്ച് ഈ സ്ത്രീയെ കണ്ടു. അവർ മുമ്പ് പരിചയക്കാരായിരുന്നതുകൊണ്ട് രാമദാസിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അന്നയാൾ പോയപ്പോൾ കൂട്ടിന് എന്നെയും വിളിച്ചു. അങ്ങനെ പരിചയപ്പെട്ടത്. പിന്നീട് ഈ സുഹൃത്ത് ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല? ഇല്ല സാർ. അതിനുശേഷം എത്ര തവണ പോയി? നീ എവിടെ? നാലഞ്ച് തവണ പോയി. നീ പല പ്രാവശ്യം ചെന്നു. അവൾക്കൊരു ശല്യമായപ്പോൾ അവൾ നിന്നോട് ചെല്ലരുതെന്ന് പറഞ്ഞു. ആ വൈരാഗ്യത്തിന് കൂട്ടുകാരനെ വിളിച്ചോണ്ട് അവളെ തട്ടയല്ലേ നീ? എന്റെ അച്ഛനെ അറിഞ്ഞാൽ തട്ടിയപ്പോ ഓർക്കണമായിരുന്ന സാർ. സത്യമാണ് സാർ പറഞ്ഞത്, ഞങ്ങൾ ആരും കൊന്നിട്ടില്ല. ഞാനത് വിശ്വസിക്കുന്നില്ല സാർ. പ്ലീസ്, ശനിയാഴ്ച രാത്രി ഇവനെയും കൂട്ടി എന്തിനോട് പോയെന്ന് പറ. ഞാനിവിടെ പോകുന്നുണ്ടെന്ന് അറിഞ്ഞ മുതൽ ഈ ഗോപനും കൂടി വരണമെന്ന് പറയാറുണ്ടായിരുന്നു. ആ സ്ത്രീയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ആദ്യമൊക്കെ ഞാൻ സമ്മതിച്ചില്ല. കഴിഞ്ഞ ശനിയാഴ്ച ഈവനിങ്ങിൽ ഞങ്ങൾ ഒരുമിച്ച് കുടിച്ചായിരുന്നു. അപ്പോഴത്തെ ഒരു ധൈര്യത്തിന് ഇവനെ കൂടെ കൊണ്ടുപോയത്. അവിടെ എന്താണ് സംഭവിച്ചത്? ഒരു 8:30 മണിക്കാണെന്ന് തോന്നുന്നു ഞങ്ങൾ അവിടെ ചെന്നത്. ഞാനാ വിശ്വൻ, കട തുറക്ക്. ഇല്ലെന്നാണല്ലോ അളിയാ തോന്നുന്നത്. ഏയ്, ഇല്ലാതിരിക്കത്തില്ല. ലൈറ്റ് കിടക്കുന്ന കണ്ടില്ലേ? കുമുദൻ ചേച്ചിയെ, കടക് തുറക്ക്. ഞാനാ വിശ്വൻ. എന്താടാ തുറക്കാത്തത്? നമുക്കൊരു പാട്ട് പാടാം, അപ്പൊ തുറക്കും. എത്ര കാലം അപ്പുറത്തു നിന്നും എത്തി നീ ഇപ്പോഴും ദുഃഖ സത്യമേ. ഒരായിരം പിനാക്കള കുരുന്നു കൂടും മേഞ്ഞിടുന്നു മോഹം. ഒരായിരം എന്തു പറ്റി? എത്ര നേരമായി ഞങ്ങൾ നിൽക്കുക. അതെന്താ അങ്ങനെ? മുമ്പ് കണ്ടിട്ടില്ലാത്ത പോലെ. ചേച്ചി, ഇതെന്റെ ഫ്രണ്ട് ഗോപൻ. ഞങ്ങളെ നിരാശപ്പെടുത്തരുത്. ചേച്ചി അങ്ങനെയൊക്കെ പറയും, നീ വേണം. അങ്ങനൊക്കെ പറഞ്ഞാ ചിലപ്പോ കുറച്ച് കഴിഞ്ഞ് പോകും. ഇതാണ് സാർ സംഭവിച്ചത്. ഇതാദ്യം സംഭവിച്ചു. തിരിച്ചു വന്ന നിങ്ങൾ കൂടുതൽ മദ്യപിച്ചു. തയ്യാറെടുപ്പ് കൂടെ വീണ്ടും ഉടച്ചെന്നു കൊന്നു. ഇല്ല സാർ, ഇങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല നീ പറയുന്നു ഞാൻ വിശ്വസിക്കണോ? ഇവരെ സ്റ്റേഷനിലേക്കുണ്ടോ? മറിയില്ല. എന്റെ അച്ഛനും അറിയൂ സാർ. നിന്റെ അച്ഛൻ മാത്രമല്ല, എല്ലാരും അറിയൂടാ. ഈ സ്റ്റുഡൻസിന്റെ ഇൻവോൾവ്മെന്റ് ഇതിൽ കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കും അങ്ങനെയാണ് തോന്നുന്നത് സാർ. സൈമന്റെ കഥയിൽ ചില ലൂപ്പുകളുകൾ ഇപ്പോഴും ഉണ്ട്. അയാൾ കൊണ്ടുപോയ മദ്യം രണ്ടുപേർ കുടിച്ചിട്ടുള്ള സ്ഥിതിക്ക് രണ്ടാമൻ അയാളുടെ കൂടെ പോയിട്ടുള്ള അല്ലെങ്കിൽ അയാൾ കൊണ്ടുപോയിട്ടുള്ള ആൾ തന്നെ ആവണം. ഈ സംശയം വെച്ചുകൊണ്ട് സൈമനെ ഞാൻ ഇന്നലെ വീണ്ടും ചോദ്യം ചെയ്തു സാർ. പക്ഷേ അയാൾ ഒറ്റയ്ക്കാണ് പോയതെന്ന് തീർത്തു പറയുന്നു. എനിവേ, സൈമന്റെ കൂടെ പോയതാണെങ്കിലും പിന്നീട് അവിടെ ചെന്നതാണെങ്കിലും ഈ അജ്ഞാതൻ തന്നെയാവും കൊലയ്ക്ക് പിന്നിൽ. അയാളെയാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത് സാർ. ഇതവരുടെ ബെഡ്റൂമിൽ തുറന്നു കരുതിരുന്ന പഴയ പെട്ടിയിൽ നിന്ന് കിട്ടിയ കടലാസുകളാണ്. ഈ സർട്ടിഫിക്കറ്റുകൾ കൊല്ലപ്പെട്ട സ്ത്രീയുടെ തന്നെയാണെന്ന് അനുമാനിക്കാം. പക്ഷേ ഇതിലുള്ള പേര് സൂസൻ ഫിലിപ്പ് എന്നാണ് സാർ. ഇത് 82 നവോത്സരത്തിന് ഹർഷൻ എന്നയാൾ അയച്ച ഗ്രീറ്റിംഗ്സ് ആണ്. ഈ തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന സ്ത്രീകൾ സാധാരണ പേര് മാറ്റി പറയുമെന്ന് അറിയാമല്ലോ.
ഈ സർട്ടിഫിക്കറ്റ് ഉള്ള പേരിന്റെ ഉടമയുടെ അഡ്രസ് ഞാൻ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് അന്വേഷിച്ചു. തിരുവനന്തപുരത്ത് തന്നെയുള്ള അഡ്രസ് ആണ് അവർ തന്നത്. നാളെ ഞാൻ അങ്ങോട്ട് പോകുന്നു. ഓൺ ദ വേ കായംകുളത്തൊരു കാര്യം അന്വേഷിക്കാനുണ്ട്. ഇത് കായംകുളത്തുള്ള സെന്റ് ആന്റണി സ്കൂളിന് സൂസൻ ഫിലിപ്പ് 3 തവണയായി പണം കൊടുത്തതിന്റെ റെസിപ്റ്റുകളാണ്. May I come in? വരൂ, ഇരിക്കൂ. ആരാണ്? ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ രവീന്ദ്രൻ. ഓ, നിങ്ങളുടെ വരവ് തീരെ അപ്രതീക്ഷിതമല്ല. കൊല്ലപ്പെട്ട ആ സ്ത്രീയെപ്പറ്റി അന്വേഷിക്കാനാണ് വന്നിരിക്കുന്നതെന്ന് അറിയാം. വാസ്തവത്തിൽ ഇന്നത്തെ പത്രവാർത്ത കണ്ടപ്പോഴാണ് മരിച്ച സ്ത്രീ എനിക്കറിയാവുന്ന ആളാണെന്ന് മനസ്സിലാകുന്നത്. ഈ കത്ത് ഞാൻ ആലപ്പുഴ സൗത്ത് സ്റ്റേഷനിലെ SI അയക്കാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫാദറിന് എങ്ങനെയാണ് ഈ സ്ത്രീയെ പരിചയം? അവരുടെ മകൻ ഇവിടെ പഠിക്കുന്നുണ്ട്. എത്ര നാളായി പഠിക്കുന്നുണ്ട്? 2 വർഷം മുമ്പ് 88 സ്കൂൾ വർഷാരംഭത്തിലാണ് അവനെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്തത്. കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? 7. സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ്. പേര് ബോബി. കുട്ടി ഇവിടെ ചേർത്ത സമയത്ത് അവർ ഏത് സ്ഥലത്തുനിന്നാണ് വന്നത്? അതായത് അന്നത്തെ അഡ്രസ്? കൊല്ലത്തുനിന്നുമാണ്. അവിടെ ഒരു ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. കുട്ടിയുടെ അപ്പൻ മരിച്ചുപോയി എന്നും അടുത്ത ബന്ധുക്കൾ ആരുമില്ലെന്നും അതുകൊണ്ടാണ് ഇവിടെ ചേർക്കുന്നതെന്നും അന്ന് പറഞ്ഞു. കുട്ടിയുടെ അച്ഛന്റെ പേര് ഇവിടുത്തെ രജിസ്റ്ററിലുണ്ടോ? ഇല്ല. മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ സാധാരണ ഞങ്ങളത് ചോദിക്കാറില്ല. അവർ പറഞ്ഞതായി ഓർമ്മയുമില്ല. പതിവായി ഇവർ കുട്ടിയെ സന്ദർശിക്കാറുണ്ടായിരുന്നോ? കൊല്ലത്തായിരുന്നപ്പോ മാസത്തിൽ ഒരിക്കൽ വരുമായിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിലാണെന്ന് തോന്നുന്നു ഒരിക്കൽ വന്നപ്പോ പറഞ്ഞു ആലപ്പുഴയ്ക്ക് ജോലി മാറ്റം കിട്ടിയെന്ന്. അതിനുശേഷം മിക്കവാറും എല്ലാ ശനിയാഴ്ചയും വരാറുണ്ടായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയും വന്നിരുന്നോ? വന്നിരുന്നു. അന്നാണ് അവർ മരിച്ചത്? അറിയാം. അന്ന് പകൽ കുട്ടിയെ കാണാൻ വന്നിരുന്നു. ഏതാണ്ട് 10:30 മണിയോടുകൂടി എത്തിയ സൂസൻ കുട്ടിയെയും കൊണ്ട് പുറത്തുപോയി. ഉച്ചഭക്ഷണം അവർ ഒരുമിച്ച് പുറത്തുനിന്ന് കഴിച്ചിരിക്കാം. 3:30 മണിയോടുകൂടി അവർ തിരിച്ചെത്തി. ഇന്നും കിട്ടിയല്ലോ ഗോപിക്ക് ചായങ്ങൾ നിറയെ. സൂസൻ, ഇവൻ നന്നായി വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഇവന്റെ മുറി നിറയെ ചിത്രങ്ങളാ. അച്ഛൻ അവനെ എൻകറേജ് ചെയ്യണം. അവനൊരു നല്ല ചിത്രകാരനാണ്. ഡെഫിനറ്റ്ലി, വി എൻകറേജ് ടാലന്റ്സ്. ഗോപി വെക്കുള്ളൂ, പ്രാർത്ഥനയ്ക്ക് സമയമായി. മോൻ നന്നായി പഠിക്കണം കേട്ടോ. അടുത്ത ആഴ്ച വരുമ്പോ മമ്മി മോൻ പറഞ്ഞ കോമിക്സ് വാങ്ങിക്കൊണ്ട് വരാം. ചെല്ല. സൂസൻ, ജോലിയൊക്കെ എങ്ങനെ? ദൈവം അനുഗ്രഹിച്ചെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കട്ടെ. ഞാൻ വരട്ടെ ഫാദർ. അമ്മ മരിച്ച വിവരം ഫാദർ ഈ കുട്ടിയെ അറിയിച്ചിട്ടില്ലെന്നാണ് ഞാൻ ഊഹിക്കുന്നത്. ശരിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് കാലത്തെ പത്രങ്ങളിലൂടെയാണ് എനിക്ക് കാര്യങ്ങൾ വ്യക്തമായതെന്ന്. കുട്ടിയെ ഇത് എങ്ങനെ അറിയിക്കണം എന്ന ചിന്തയിലാണ് ഞാൻ. ആസ് എ പോലീസ് ഓഫീസർ, വൈ ഡോണ്ട് യു ഡു ഇറ്റ്? ഐ വാണ്ട് ടു സീ ഹിം. കം. ഗുഡ് ആഫ്റ്റർനൂൺ. ഇരിക്കൂ ബോബി. ഇങ്ങനെ വരൂ. വരൂ. ഈ അങ്കിൾ ബോബിയെ കാണാൻ വന്നതാ. എന്താ അങ്കിൾ? വെറുതെ കാണാൻ വന്നതാ. പൊയ്ക്കോളൂ. ഇപ്പൊ വേണ്ട ഫാദർ, സംസ്കരിക്കുന്നതിന് മുമ്പ് അവനെ അറിയിച്ചാ മതി. ഇതുവരെ ആരും ബോഡി ക്ലെയിം ചെയ്തിട്ടില്ല. ആരെങ്കിലും വന്നാൽ അല്ലെങ്കിൽ അടക്കുന്നതിന് മുമ്പ് ഞാൻ അറിയിക്കാം. ഫാദർ, എന്തെങ്കിലും പുതിയ ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ എന്നെ അറിയിക്കണം. എസ്പെഷ്യലി ബോബിയെ കാണാനോ അന്വേഷിച്ചോ ആരെങ്കിലും വന്നാൽ. തീർച്ചയായും. താങ്ക് യു. Thank you.
ആരുമില്ല ഇവിടെ. ആരെങ്കിലും ഉണ്ടോ ഇവിടെ? സൂസൻ ഫിലിപ്പിന്റെ വീടല്ലേ ഇത്? അവൾ ഇവിടെങ്ങും ഇല്ല. എവിടെയാണെന്നിട്ട് അറിയാനും വയ്യ. നിങ്ങൾക്ക് പോകാം. എനിക്ക് സൂസനെ അല്ല കാണേണ്ടത്, സൂസന്റെ ഫാദർ അല്ലേ. എനിക്ക് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട, അവൾ എന്റെ മോളെ അല്ല. ആരാ അവിടെ? നിങ്ങൾ ആരാ? എന്താ വേണം? ഞാൻ ഒരു പോലീസ് ഓഫീസറാ. പ്രധാനപ്പെട്ട ഒരു കാര്യം അന്വേഷിക്കാനായി ആലപ്പുഴയിൽ നിന്ന് വരിക. എന്റെ കർത്താവെ, പോലീസ് അന്വേഷിച്ചു തുടങ്ങിയോ? സാറേ, അവൾ ഈ വീട് വിട്ടുപോയിട്ട് വർഷം എട്ടാകാൻ പോകുന്നു. അവൾ എവിടാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയാൻ മേല. പിന്നെ എന്തിനാ ഞങ്ങളെ വെറുതെ ഉപദ്രവിക്കുന്നത്? അവൾ ചെയ്യുന്നതിന് ഒന്നും ഞങ്ങൾ ഉത്തരവാദികളല്ല. കഥ തുറക്ക്. അവളിപ്പോ ജയിലിലാണല്ലേ. എനിക്ക് വളരെ ദുഃഖകരമായ ഒരു വാർത്ത നിങ്ങളെ അറിയിക്കാനുണ്ട്. നിങ്ങളുടെ മകൾ സൂസൻ മരിച്ചുപോയി. ആരോ കൊന്നതാണെന്ന് സംശയിക്കുന്നു. ദൈവം അവളെ ശിക്ഷിച്ചു. ദൈവത്തെ നിഷേധിച്ചവളാ. അവള് ചത്തെങ്കിൽ ഞങ്ങൾക്ക് ഒരു സങ്കടമില്ല സാറേ. അവളെ ശവം പോലും ഞങ്ങൾക്ക് കാണണ്ട. എന്റെ മോളെ, നീ ഇത്ര രാവിലെ എങ്ങോട്ടാ? ഫൈൻ ആർട്സിൽ പെയിന്റേഴ്സിന്റെയും സ്കൾപ്റ്റേഴ്സിന്റെയും ഒരു ക്യാമ്പും എക്സിബിഷനും നടക്കുന്നുണ്ട്. ഇന്നലെയായിരുന്നു എന്റെ ഇനാഗ്രേഷൻ. ഇറ്റ്സ് ഫാന്റാസ്റ്റിക് ഡാഡി. ഇത്ര വലിയൊരു എക്സിബിഷൻ ഈ സിറ്റിയിൽ ഫസ്റ്റ് ടൈമാ. ഡാഡിക്ക് പറ്റുമെങ്കിൽ വന്നൊന്ന് കാണണം. ഓ, എല്ലാം മോഡേണായിരിക്കും. എനിക്ക് മനസ്സിലാകത്തില്ല മോളെ. ഇന്ത്യയിലെ അറിയപ്പെടുന്ന മിക്ക പെയിന്റേഴ്സും ട്രിവാൻഡ്രത്തുണ്ട്. ഐ എം മീറ്റിംഗ് ദം. കൽക്കട്ടയിൽ നിന്നുള്ള ബോസിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ട് 8 മണിക്ക്. ഐ ഡോണ്ട് വോണ്ട് മിസ് ദാറ്റ്. നിന്നോട് മമ്മി ഒന്നും പറഞ്ഞില്ലേ? ഇല്ലല്ലോ. എന്താ ഡാഡി? നാളെ ഉച്ചക്ക് നമുക്ക് രണ്ടുമൂന്ന് ഗസ്റ്റുകളുണ്ട്, നീ ഇവിടെ കാണണം. അയ്യോ ഡാഡി, ഐ എം വെരി സോറി. നാളെ ഈ ക്യാമ്പിന്റെ ലാസ്റ്റ് ഡേയാ. എനിക്ക് അറ്റൻഡ് ചെയ്യാതെ പറ്റില്ല. ആരാ വരുന്നത്? അവർ നിന്നെ കാണാനാ മോളെ വരുന്നത്. എന്നെ കാണാനോ? ഡാഡി എന്തിനാ ഇത്തരം കാര്യങ്ങളൊക്കെ എന്നോട് ആലോചിക്കാതെ ഫിക്സ് ചെയ്യുന്നത്? ഇത് ഇന്നലെ പെട്ടെന്ന് വന്ന ഒരു കാര്യമാ മോളെ. ഈ ചെറുക്കന് മദ്രാസി ബാങ്ക് ജോലിയാ. 3 ദിവസം അവധിക്ക് ഇന്ന് വരത്തേ ഉള്ളൂ, മറ്റെന്നാ പോകുകയും വേണം. അതുകൊണ്ടല്ലേ. നാളെ വേണ്ട ഡാഡി, എനിക്ക് ഈ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ വാക്കുകൊടുത്തു മോളെ. നിങ്ങൾ എന്തിനാ അവളുടെ ഇങ്ങനെ കെഞ്ചിനെ? കൂടുതൽ തലയിൽ കയറ്റി വെച്ചതുകൊണ്ടാ അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. പെണ്ണേ, പറയുന്നത് കേട്ടാ മതി. നാളെ ഇവിടുന്ന് എങ്ങും പോകണ്ട. ഒരു നല്ല കാര്യം വന്നപ്പോഴാ അവളുടെ ഒരു ക്യാമ്പ്. എനിക്ക് ആരെയും കാണണ്ട. എനിക്കിപ്പോ കല്യാണം വേണ്ട. നിങ്ങൾ അതിനെല്ലാം കാരണക്കാരൻ. പെമ്പിള്ളരെ നിർത്തേണ്ട അടുത്ത് നിർത്തണം. പ്രായമായ പെണ്ണിനെ അവൾക്ക് തോന്നിയിടത്തൊക്കെ പറഞ്ഞയക്കരുതെന്ന് പറയുമ്പോ ഞാൻ പഴഞ്ചനായി. നാട്ടുകാരെന്ത് പറയും? തങ്ങമ്മേ, ഇതുവരെ അവളെ പറ്റി വേണ്ടാത്ത ഒന്നും ആരും പറഞ്ഞിട്ടില്ല. അവൾക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസവും കൊടുത്തിട്ടുണ്ട്, അതിന് തക്ക അറിവും അവൾക്കുണ്ട്. ഒറ്റയ്ക്ക് എവിടെ പോയാലും അവൾക്ക് ഒന്നും സംഭവിക്കില്ല, അതെനിക്ക് ഉറപ്പാ. അപ്പൊ ഇങ്ങനെ അവളുടെ ഇഷ്ടത്തിന് നടന്നോട്ടെ, കെട്ടിച്ചു വിടണ്ടെന്ന്. അതല്ലടി, അവളോടൊന്ന് ചോദിക്കാതെ നാളത്തെ കാര്യം തീരുമാനിച്ചതിനെ തെറ്റായി പോയില്ലേ? ഇന്നത്തെ കുട്ടികളല്ലേ, എല്ലാ കാര്യത്തിലും അഭിപ്രായം കാണും. എന്നാ പോയി നാളെ അവരെ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞേരെ. അല്ലാതെ അതൊന്നും വേണ്ടതങ്ങമ്മേ. അവളൊന്ന് ആലോചിച്ച് കഴിയുമ്പോൾ തീരുമാനം മാറും. വൈകുന്നേരം അവളിങ്ങി വരട്ടെ, നീ നോക്കിക്കോ. വിവാഹക്കാര്യം പറയുമ്പോ സാധാരണ എല്ലാ പെൺകുട്ടികളും പറയുന്ന മറുപടിയായിട്ടേ ഞാൻ അവൾ പറഞ്ഞത് കണക്കാക്കിവിടും. പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും ആയിരുന്നില്ല കാര്യങ്ങൾ. ഞാൻ എത്ര തവണ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് ആരും കാണണ്ട, കല്യാണം വേണ്ടെന്ന്. കല്യാണം വേണ്ടെന്നോ? പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? വയസ്സ് 22 ആവാൻ പോകുന്നു. ഇനി 3 വരച്ചിട്ടാണോ കല്യാണം? ഇരിക്കുമോളെ.
തുറന്നു പറയണം. നീ നിനക്ക് ആരോടെങ്കിലും അടുപ്പമുണ്ടോ? ഉണ്ടോ? ഇപ്പൊ മതിയായോ? ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന എനിക്ക് നേരത്തെ അറിയായിരുന്നു. എന്റെ കർത്താവേ, അതിന് ഇവിടൊന്നും സംഭവിച്ചില്ലല്ലോ. നീ ഇവിടെ ഒറ്റയിടാതെ പിന്നെ അവൾക്ക് ഇഷ്ടമുള്ളവന്റെ കൂടെ പൊറ്റോട്ടെ എന്നാണ് നിങ്ങൾ പറയുന്നത്? നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ഒക്കെ ചേരുന്ന ബന്ധമാണെങ്കിൽ അതങ്ങ് നടത്തി കൊടുക്കണം. അല്ലാതെന്താ? ആരാ, എങ്ങനെ ഉള്ളവനാ എന്നൊക്കെ എങ്ങനെ അറിയും? അതൊക്കെ അന്വേഷിച്ചല്ലേ തങ്കമ്മേ തീരുമാനിക്കൂ. എന്റെ കർത്താവേ, എന്തെല്ലാം കാണാനിരിക്കുന്നു. മോളെ, നീ കാര്യങ്ങൾ തുറന്നു പറയണം. ഇനിയിപ്പോ മറക്കാനൊന്നുമില്ലല്ലോ. ആരാ നീ പറഞ്ഞു പയ്യൻ? മമ്മിയും ഡാഡിയും അംഗീകരിക്കില്ലെന്ന് എനിക്കറിയാം. ആരാണ് നീ പറയാതെ എങ്ങനെയാ? He is not a Christian. പിന്നെ ഹിന്ദു. എന്റെ മാതാവേ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? ഇഷ്ടത്തിന് വളഞ്ഞതിന്റെ കൂലി അവൾ തന്നല്ലോ. ഈ ലോകനെ മുഴുവൻ ചതിക്കാറുണ്ട്. ഇവിടെ ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. നീ ബുദ്ധിയും വിവേകവും ഉള്ളവളാണെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. നിനക്കെന്റെ സ്വാതന്ത്ര്യം നീ ദുരുപയോഗപ്പെടുത്തി. വിശ്വാസവഞ്ചനയാണ് നീ ഡാഡിയോട് കാണിച്ചത്. ഇല്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. നീ ഒരുത്തിയേ ഉള്ളു ഞങ്ങൾക്ക്. ഇപ്പൊ ഇവിടെ പോയി ഡാഡിയുടെ മോഡേൺ ചിന്തയൊക്കെ ജാതി മതമൊക്കെ മനുഷ്യരുണ്ടാക്കിയതാണെന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? നിങ്ങളിതൊക്കെ കേൾക്കണം. എല്ലാത്തിനും ഉത്തരവാദി നിങ്ങളാ. എന്ത് ജോലിയാവന്? ജോലിയൊന്നുമില്ല, പെയിന്ററാ. എന്ത് പഠിച്ചിട്ടുണ്ട്? ഞാൻ ചോദിച്ചിട്ടില്ല. എന്തോന്നിനാ ഇതൊക്കെ അറിയുന്നത്? കെട്ടിച്ചു കൊടുക്കാനാണോ? അപ്പനും അമ്മയും ഒക്കെ ആരാ? ആരുമില്ലെന്നാ പറഞ്ഞത്. നിങ്ങൾ ഇതിന് കൂട്ടുനിന്നാൽ നേരം വെളുക്കുമ്പോ എന്റെ ശവമായിരിക്കും കാണാൻ പോകുന്നത്. ഇല്ല അങ്കമ്മേ, ഞാനിതിന് കൂട്ടു നിൽക്കില്ല. ഇല്ല മോളെ, അറിഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ നാശത്തിലേക്ക് നയിക്കില്ല. നീ ഈ ബന്ധം മറക്കണം. എനിക്കറിയാം, കുറച്ച് ദിവസത്തേക്ക് നിനക്ക് വിഷമം കാണും, പിന്നെ അതങ്ങ് മാറും. നാളെ മുതൽ നീ എങ്ങും പോകണ്ട, വീട്ടിലിരുന്നാ മതി. ആ ഡാഡി പറഞ്ഞ ആൾക്കാര് നാളെ വരും. നിനക്ക് ഇഷ്ടപ്പെട്ടാൽ നടത്താം, ഇല്ലെങ്കിൽ നമുക്ക് വേറെ ആലോചിക്കാം. നാളെ രാത്രിയിലുള്ള വണ്ടിക്ക് നമുക്ക് കോഴഞ്ചേരിക്ക് പോകാം. എന്റെ വീട്ടിൽ സൂസൻ അവിടെ നിൽക്കട്ടെ ഒരു മാസം. എങ്ങും പോകേണ്ടി വന്നില്ല. നേരം വെളുത്തപ്പം അവളെ കണ്ടില്ല. ഒരേ തേടി വെച്ചിരുന്നു. ഞാൻ പോകുന്നു. രാത്രി മുഴുവൻ ആലോചിച്ചെടുത്ത തീരുമാനമാണിത്. എനിക്ക് പോകാതെ വയ്യ, അല്ലെങ്കിൽ ഞാൻ മരിക്കണം. ഇപ്പോൾ മരിക്കാൻ എനിക്കിഷ്ടമില്ല. കാരണം എന്റെ വയറ്റിൽ മറ്റൊരു ജീവൻ വളരുന്നുണ്ട്. ആ കുഞ്ഞിന്റെ അപ്പനോടൊത്ത് ജീവിച്ചു മരിക്കാനാണ് എന്റെ ആഗ്രഹം. അതിനെന്നെ അനുവദിക്കണം. ലോകം എന്നെ കുറ്റപ്പെടുത്തിയേക്കും, പക്ഷേ എന്റെ മനസാക്ഷി പറയുന്നു ഞാൻ തെറ്റല്ല ചെയ്യുന്നതെന്ന്. പിന്നീട് ഇതേവരെ ഞങ്ങൾ അവളെ കണ്ടിട്ടില്ല. പോയപ്പോൾ സർട്ടിഫിക്കറ്റുകളും മറ്റും കൂടെ കൊണ്ടുപോയി അല്ലേ? അവളുടെ തുണികളും അത്യാവശ്യ സാധനങ്ങളും ഒരു പെട്ടിയിൽ എടുത്തിരുന്നു. വിലപിടിപ്പുള്ള എന്തെങ്കിലും കൊണ്ടുപോയിരുന്നോ? സ്വർണമോ? കഴുത്തിലൊരു ചെയിൻ ഉണ്ടായിരുന്നു. 1.5 പവനായിരുന്ന എന്റെ ഓർമ്മ. ഈ സർട്ടിഫിക്കറ്റ് മകളുടെ തന്നെയല്ലേ? ആണല്ലോ. മകള് പോയ ശേഷം ഒരു അന്വേഷണവും നടത്തിയില്ലേ? എവിടെയാണെന്നും എങ്ങനെയാ ജീവിക്കുന്നതെന്നൊക്കെ? അങ്ങനെയൊരു മകള് ജനിച്ചില്ലെന്ന് കരുതിക്കൊണ്ട് ജീവിക്കാനാ ആഗ്രഹിച്ചത്. പക്ഷേ ബന്ധുക്കളും പരിചയക്കാരുമൊക്കെ ഇടയ്ക്കിടെ ഓരോന്നൊന്ന് പറയും. രജിസ്റ്റർ വിവാഹം കഴിച്ച് കൊല്ലത്ത് താമസിക്കുകയാണെന്നും ഒരു ആൺകുട്ടി ഉണ്ടായെന്നും ആദ്യം കേട്ടു. പിന്നെ കുറെ കാലം കഴിഞ്ഞ് ആരോ പറഞ്ഞു അവൻ ചത്തുപോയെന്നും അവൾ വേറെ ആരുടെ കൂടി കഴിയുകയാണെന്നും. ഇതറിയുന്നത് എത്ര വർഷം മുമ്പായിരുന്നു? 3-4 വർഷമായി കാണും. 86
അങ്ങനെ വ്യക്തമായിട്ട് പിന്നീടൊന്നും കേട്ടിട്ടില്ല? കേട്ടു, വ്യഭിചാര കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തെന്ന്. അതെന്നായിരുന്നു? ഏതാണ്ട് രണ്ടു കൊല്ലം മുമ്പാണ് ഓർമ്മ. എവിടെ വെച്ചാ? കൊല്ലത്ത് തന്നെ, ഏതോ ഹോട്ടലിൽ നിന്ന്. ഇതാര് പറഞ്ഞറിഞ്ഞത്? അത്രത്തി വന്നത്. അതോടെ ആളുകൾ പുച്ഛത്തോടെ ഞങ്ങളെ നോക്കി തുടങ്ങി. ബന്ധുക്കളും പരിചയക്കാരും ഒക്കെ അകന്നുപോയി. ഞങ്ങളിതിനുള്ളിൽ അടച്ചു മൂടിക്കഴുകി. ലോകവുമായി ഒരു ബന്ധവുമില്ല. അവളെപ്പറ്റി എന്തെങ്കിലും എഴുതി വരുമെന്ന് പേടിച്ച് പത്രം പോലും കാണാറില്ല. ശ്രമിക്കപ്പെട്ട രണ്ടാത്മാക്കളാണ് ഞങ്ങൾ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എനിക്കറിയേണ്ടതുണ്ട്. മരണം നടന്നിട്ട് ഇന്ന് അഞ്ചാം ദിവസമാണ്. ജഡം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലുണ്ട്. നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാം, ഇഷ്ടമുള്ളത് അടക്കം ചെയ്യാം. ഞങ്ങൾക്ക് അവളെ കാണുന്ന ഇവിടെയെങ്കിലും കുഴിച്ചിട്ട്. ഒന്നുകൂടി ആലോചിക്കേ, നിങ്ങൾക്കും അവളുടെ ശവം പോലും കാണണ്ട? ഭാര്യയുടെ കൂടി ചോദിക്കേ, അവരെന്താ പറയുന്നതെന്ന് കൂടി എനിക്കറിയണം. ചോദിക്കേ. അവളെ കാണാൻ പോകുന്നു എന്ന് ചോദിക്കുന്നു. എനിക്കാരെയും കാണണ്ട, എനിക്കാരെയും കാണണ്ട. നിയമം അനുസരിച്ച് ഇനി രണ്ടു ദിവസം കൂടി മോർച്ചറിയിരിക്കും, പിന്നീട് ഞങ്ങൾ അടക്കും. സാർ, ആരാ എന്തിനാ അവളെ കൊന്നത്? അതാ ഞാനും അന്വേഷിക്കുന്നത്. സാറേ, സൂസമ്മയുടെ ശവം എവിടെ ആട്ടിക്കുന്നേ? സൂസമ്മയോ? അതെ സാറേ, പത്രത്തിലൊക്കെ വന്നില്ലയോ? കണ്ടോ, ചത്തത് കുമുദല്ല സൂസമ്മയാണെന്ന് ഈ പടം കൂടെ കണ്ടപ്പോ എനിക്ക് തീർച്ചയായി. ആ, ഇവിടെ നിന്നങ്ങോട്ട് നടക്കുമ്പോ വലതുവശത്ത് മൂന്നാമത് കാണുന്ന കെട്ടിടത്തേക്ക് ചോദിക്കെ, അവിടെ ആ മോർച്ചറിയുടെ ഓഫീസ്. സാധനത്തിനെ നമ്മൾ തന്നെ കുഴിച്ചു മൂടണം. ചാകുന്നതിനും അവർക്ക് എന്തൊരു ഡിമാൻഡായിരുന്നു എന്റെ വാമദേവ. ചത്ത് കഴിഞ്ഞപ്പം ദേ കുഴിച്ചു മൂടാൻ പോലും ആരുമില്ല. നാളെയാണോ? അതെ സാറമാരെ, ചത്ത സൂസമ്മയെ ഇവിടെ കണ്ടാ കിടത്തിയിരിക്കുന്നു പറഞ്ഞു. എവിടാ? ആരുടെ കാര്യമാണ് ചോദിക്കുന്നേ? ദേ ഈ ഫോട്ടോയിലുള്ള ആള്. നിങ്ങൾ എവിടെ നിന്ന് വരിക? കൊട്ടാരക്കരയിൽ നിന്ന് സാർ. ചത്ത സ്ത്രീ നിങ്ങളുടെ ആരാ? എന്റെ ബന്ധമൊന്നുമല്ല, വേർത്തക്കാരിയാണെങ്കിൽ എന്നെ സ്വന്തം പോലെയാ കരുതിയിരുന്നെ. ചത്തിട്ട് കുഴിച്ചിടാൻ പോലും ആരുമില്ലാന്ന് പത്രത്തിൽ പറയുന്നു. ഒരു വണ്ടി പിടിച്ചോണ്ട് വരുന്ന പൈസ എന്റെ കാണും. സാറന്മാരൊന്ന് ഏർപ്പാടാക്കി തന്നാ മതി. എവിടെയാ കിടത്തിയിരിക്കുന്നത് എന്നെ ഒന്ന് കാണിച്ചതാ. അല്ല, നിങ്ങൾ സമാധാനപ്പെട, വഴി ഉണ്ടാക്കാം. അതിനു മുമ്പ് ചില കാര്യങ്ങളൊക്കെ അറിയണം. നിങ്ങളുടെ പേരെന്താ? അക്കാമാണ്. എങ്ങനെയാ അവരെ പരിചയം? കൊറേ കാലം കൂടെ വന്നിട്ടുണ്ട് ഞാൻ വീട്ടിൽ ജോലിക്ക്. അതെപ്പോഴായിരുന്നു? കൊല്ലത്തായിരുന്നപ്പോ. ഇവരെ ബോഡി ഒന്ന് കാണിച്ചു കൊടുക്കണമല്ലോ. പോവാനാ? ചെല്ലു, ചെല്ല. അല്ല, എന്റെ ഒരു നല്ലയാണ് നോക്കണേ. കറക്റ്റ് സമയത്ത് തന്നെ പെമ്പറന്നൂർ വന്ന് കേറിയത് കണ്ടോ? അതിപ്പോ പിള്ളേച്ചനില്ലെങ്കിലും ഞാൻ അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞയക്കത്തില്ലായിരുന്നു. അതല്ലടോ, ഇവരെയും കൊണ്ട് ഞാൻ തന്നെ സിയുടെ മുമ്പിലേക്ക് നേരിട്ട് കയറി ചെല്ലുന്നത് ഒരു ക്രെഡിറ്റ് അല്ലേ? Thank you.
ഇത് തന്നെയാണല്ലോ ആര. നിങ്ങളെ ആരും ചെയ്യാൻ പോകുന്നില്ല. അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. നാലു വർഷം നിങ്ങൾ ആ സ്ത്രീയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത്? അതെ സർ. എങ്ങനെയാ നിങ്ങൾ ആദ്യം മരിച്ച സ്ത്രീയുമായി പരിചയപ്പെടുന്നത്? അത് കൊല്ലത്ത് കടപ്പാക്കടയിൽ ഒരു ആശുപത്രിയിലെ ജോലിയായിരുന്നു എനിക്ക്. കഴിവലും തുടക്കലും ഒക്കെ സൂസമ്മ അവിടെ കിടന്ന ആ ബോബിക്കുഞ്ഞിനെ പറ്റത്. ആശുപത്രിയിൽ സൂസമ്മയ്ക്ക് ഒരു പെൺതുണയില്ലായിരുന്നു. പിന്നെ ഞാൻ അറിഞ്ഞത് വീട്ടുകാരെയൊക്കെ പണക്കിയുള്ള ബന്ധമാണ്. ഞാൻ കൂടെ നിന്നെല്ലാം ചെയ്തു കൊടുത്ത് ഡിസ്ചാർജ് ആയ ദിവസം എന്നോട് ചോദിച്ചു കൂടെ ചെല്ലുന്നു. ആശുപത്രിയിലെ കഷ്ടപ്പെട്ട പണിയേക്കാൾ നല്ലതാണ് ഞാനും വിചാരിച്ചു. നിങ്ങൾക്ക് കെട്ടിയതും കുട്ടികളൊന്നുമില്ലേ? മിന്നു കെട്ടിയതിന്റെ 18-ാം പക്കം കടലിൽ പോയതാ, പിന്നെ കണ്ടിട്ടില്ല. മീൻപിടുത്തക്കാരാ? സൂസന്റെ ഭർത്താവിന്റെ പേര് ഹർഷൻ എന്നായിരുന്നു. പടം വരയ്ക്കുന്ന ആളായിരുന്നു. അതായിരുന്നു ജോലി. അവരെങ്ങനാ, സുഖമായിട്ടൊക്കെയാണോ കഴിഞ്ഞിരുന്നത്? പണത്തിന് കുറച്ച് കുറവുണ്ടായിരുന്നെങ്കിലും ആദ്യകാലത്ത് അവർ നല്ല സന്തോഷത്തിലാ സാറെ കഴിഞ്ഞിരുന്നത്. ഹർഷം കുഞ്ഞ് എല്ലാ നേരത്തും മരിച്ചോണ്ടിരിക്കും. സൂസമ്മ എപ്പോഴും അടുത്ത് തന്നെ കാണും. ഒരമ്മയുടെ സ്നേഹം എന്തെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായി തുടങ്ങുന്നത്. എന്റെ സങ്കല്പത്തിലുള്ള എന്റെ അമ്മ എന്നെ സ്നേഹിച്ചിരുന്നൊരമ്മയല്ല. ആ സ്ത്രീക്ക് വേണ്ടാത്ത കുഞ്ഞായി പിറന്നവനാവാൻ ഞാൻ പെറ്റപ്പോൾ തന്നെ എവിടെയെങ്കിലും ഉപേക്ഷിച്ചിരിക്കാം. അജ്ഞാതനായ എന്റെ അച്ഛൻ ഒരു കലാകാരനായിരുന്നിരിക്കണം. അങ്ങനെ കിട്ടിയതാവാം ഈ വാസന. അനാഥാലയത്തിന്റെ ഭിത്തികളിൽ കരിക്കട്ടകൾ കൊണ്ട് വരച്ചതിന് കുഞ്ഞിലെ കിട്ടിയിട്ടുള്ള അടിക്ക് കണക്കില്ല. 10 വയസ്സുള്ളപ്പോഴൊരിക്കൽ വാർഡിന്റെ മുറിയിൽ നിന്നും നിറമുള്ള ചോക്കുകൾ മോഷ്ടിച്ചതിന് 3 ദിവസം പട്ടിണി ഇരുന്നിട്ടുണ്ട്. ഇതൊക്കെ ഹർഷേട്ടൻ വീണ്ടും വീണ്ടും ഓർക്കുന്നത് എന്തിനാ? എനിക്ക് കിട്ടാതിരുന്നതെല്ലാം എന്റെ മകന് കിട്ടുമല്ലോ എന്ന് ചിന്തിക്കുമ്പോ മനസ്സിന്റെ പ്രത്യേക സുഖം. ഇവൻ അച്ഛനേക്കാൾ വലിയ കലാകാരനായിരിക്കും, നോക്കിക്കോ. അവന് വേണ്ടതെല്ലാം ഞാൻ കൊടുക്കും. He will not be deprived of anything. അവനിതൊന്നും ഇഷ്ടപ്പെടുന്നില്ലെന്ന് മോന് വിശക്കുന്നുണ്ടാവും. ഇങ്ങനെ സൂസൻ, നിന്നെ കണ്ടുമുട്ടിയതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷം. നീ എന്നെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞപ്പോ മുതൽ ഞാൻ അനാഥനല്ലെന്ന് എനിക്ക് തോന്നി തുടങ്ങി. എന്തൊരു മാറ്റമായിരുന്നു അത്! യു കനോട്ട് ഇമാജിൻ. എനിക്കെല്ലാം അറിയാം ഹർഷേട്ട. ഹർഷേട്ടന്റെ മനസ്സ് എനിക്കറിയാവുന്ന പോലെ മറ്റാർക്കാണ് അറിയാവുന്നത്. എന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷം ഹർഷേട്ടനെ കണ്ടുമുട്ടിയത് തന്നെയാ. മരണത്തിന് മാത്രമേ നമ്മൾ ഇനി അകറ്റാൻ പറ്റൂ. എന്തൊരു ത്യാഗമാണ് നീ എനിക്ക് വേണ്ടി ചെയ്തത്! പുള്ളിക്കാരൻ ഒത്തിരി വരച്ചു കൂട്ടിയെങ്കിലും അതൊന്നും വാങ്ങിച്ചോണ്ട് പോകാൻ ആരും വന്നില്ല സാറേ. പണത്തിന് വലിയ ബുദ്ധിമുട്ടായി തുടങ്ങി. പണയും മെച്ചും കടമേടിച്ചും ഒക്കെ ആ സമയത്ത് കഴിഞ്ഞിരുന്നത്. ആ കുഞ്ഞിന് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു, അവരൊക്കെ സഹായിക്കുമായിരുന്നു. അത് പറയുമ്പോ വേറൊന്നുകൂടെ പറയണേ, ആ കൂട്ടുകാരെല്ലാം കൂടെ തന്നെ അകന്നത് കുടിച്ചു കുടിച്ചാ ചത്തെ. വരുന്നവരെല്ലാം കുപ്പിയും കൊണ്ടാ വരുന്നത്. സന്ധ്യയായ പിന്നെ പറയാൻ വേണ്ട, എന്നും 5-6 പേര് കാണും. സംസാരം ബഹളവുമാ. അബ്സല്യൂട്ട്ലി മീനിങ്ലെസ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിരാശ പാടില്ല സുഹൃത്തെ. കലാകാരന് ഒരിക്കലും അതുണ്ടായിരുന്നു. നിങ്ങൾ എഴുതിക്കൊണ്ടേ ഇരിക്കണം. ഇല്ല, ഐ ആം സ്റ്റോപ്പിംഗ്. ഇനി മരിക്കുന്നവരെ ഞാൻ ഒറ്റ ഒരു കവിത പോലും എഴുതില്ല. ഞങ്ങൾ അതിന് സമ്മതിക്കത്തില്ല. നിങ്ങൾ എഴുതിയേ തീരും. വൈ ഡു യു കമ്പൽ ഹിം? ഞങ്ങൾക്കുള്ളത് എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് ചേർത്ത് കഴിച്ചിട്ട് കിടന്നു. 12:00 പോകുന്നു. അവരിങ്ങനെ ഇരിക്കും. അക്കാമച്ചേട്ടത്തി, അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു ഇച്ചിരി. തീർന്നു പോയല്ലോ കുഞ്ഞെ, നേരെ ഒരുപാടായി കിടക്കണ്ടേ? അത് നേരെ, നമുക്ക് പോണ്ടേ? ഈ വീട്ടിലെ സ്ത്രീയൊക്കെ വണങ്ങണ്ടേ? ഉള്ളത് നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാമല്ലോ ചേട്ടത്തി. എല്ലാവർക്കും കൂടെ തയ്യത്തില്ല. ഈ ഫോർമാലിറ്റി ഒക്കെ ഞങ്ങളോട് വേണം വർഷ. ഞങ്ങൾ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കഴിച്ചോളാം. എവിടെ തന്റെ വൈഫ്? ഉറങ്ങിയോ? സൂസൻ, ഉപദ്രവിച്ചതിൽ വിഷമം തോന്നരുത്. യാത്ര ചോദിക്കാൻ വിളിച്ചതാ. ഗുഡ് നൈറ്റ്. വരട്ടെ. ഗുഡ് നൈറ്റ്. ഓക്കെ, ടുമോറോ കഴിക്കാം. Thank you.
നേരം പോയത് അറിഞ്ഞില്ല. നിനക്ക് നല്ല വിശപ്പുണ്ടാവൂലേ? അവിടെ ഇരിക്കുന്ന ഗ്ലാസ്സെല്ലാം എടുത്തു വെച്ചേക്കാം. നീ എടുത്ത് കഴിക്കാം, ഞാൻ ഇതുകൂടെ ഫിനിഷ് ചെയ്തിട്ട് തുടങ്ങാം. ഹർഷേട്ടൻ എന്തുമാത്രം കുടിച്ചിരിക്കുന്നു അറിയാമോ? ആറു മണിക്ക് തുടങ്ങിയതാ. അവര് നല്ല ഫ്രണ്ട്സാ, രസമുള്ള കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ എത്ര കുടിച്ചാലും തലക്ക് പിടിക്കത്തില്ല. ഇപ്പൊ എന്നാ കണ്ട ഡ്രങ്കാണെന്ന് തോന്നുന്നു. കാലത്തേക്ക് ചായപ്പൊടിയില്ല, തീർന്നുപോയി. കട്ടൻ കാപ്പി മതിയോ? മതിയടത്തി. കുഞ്ഞിന് പാല് കലക്കുന്ന പൊടിയും തീർന്നു, ഒരു നേരത്തേക്ക് ഇവിടെ കാണും. എല്ലാം വാങ്ങാം. നേരത്തെ നീ പറഞ്ഞിരുന്നത് എത്രയോട്? ഞാൻ 100 രൂപ വാങ്ങിയേനെ. എത്രയെന്ന് കണ്ട ഓരോരുത്തരോട് ചോദിക്കുന്നത്? എത്ര നാളും നമ്മളിങ്ങനെ മുമ്പോട്ട് പോകും? ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതാ സൂസൻ. നീ ഡിസ്കറേജ് ആയാലും ബി ഒപ്റ്റിമിസ്റ്റിക്, നമ്മുടെ കാലം വരും. ഹർഷേട്ട, എന്ത് നേരിടാൻ തയ്യാറായി കൊണ്ട് തന്നെ അപ്പനെ അമ്മയും പോലെ ഉപേക്ഷിച്ച് ഞാൻ ഇറങ്ങി തിരിച്ചത്. അതിനിപ്പോഴും മാറ്റമില്ല. ഞാൻ പറയുന്നത് അതല്ല. നല്ല കാലം വരുമെന്ന് പ്രതീക്ഷയുണ്ട്, വെറുതെ ഇരുന്നാ മതിയോ? നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്റെ പെയിന്റിങ്ങിൽ വേണോ ചോദിച്ച് അന്വേഷിച്ചെടുക്കാൻ എനിക്കാവില്ല. അത് തേടി ആളുകൾ എത്തണം, അത് സംഭവിക്കും. നീ നോക്കൂ, ഞാൻ കുറെ ദിവസങ്ങളായി ആലോചിക്ക, എനിക്കെന്തെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിലെന്ന്. അത്രയെങ്കിലും ആശ്വാസമായന്. ജോലി തേടി സൂസമ്മ കുറെ മാസം നടന്നു. എവിടുന്ന് കിട്ടാനാ? കടത്തിന് മേലെ കടമായി. ചില കൂട്ടുകാരന്മാരൊക്കെ അങ്ങോട്ട് വരാതായി. അവരുടെ രണ്ടുപേരുടെയും വാച്ചും മോതിരവും കമ്മലും എല്ലാം വിറ്റു. ആ സമയത്ത് സൂസമ്മ എന്നോട് പറഞ്ഞതാ, എന്തിനാ അവരുടെ കൂടെ കിടന്ന് കഷ്ടപ്പെടുന്നത് പൊക്കോളെ. എനിക്ക് മനസ്സ് വന്നില്ല സൂസമ്മയെ വിട്ടേച്ചു പോയാൻ. അത്രക്കിഷ്ടമായിരുന്നു അതിനെ. സ്ഥലം വിട്ട് ദൂരെ എവിടെയെങ്കിലും പോയാലോ എന്നൊക്കെ ഭാര്യയും ഭർത്താവും കൂടെ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ചാർലി സാർ വരുന്നത്. ഇതാണോ ഹർഷന്റെ വീട്? ഇത് തന്നെയാ. കുഞ്ഞ്, ഇത് ആരെ വന്നിരിക്കുന്നു കാണാൻ? ഹലോ. ഹലോ, ഐ എം ചാർലി, ഈസ്റ്റേൺ ഫൈനാൻസിന്റെ എം ഡി. ഇരിക്കും. മിസ്റ്റർ ദത്തൻ നിങ്ങളുടെ ഫ്രണ്ട് ആണല്ലേ? അതെ, മിസ്റ്റർ ചാർലിയെ പറ്റി പറയാറുണ്ട്. എന്നെ കാണുമ്പോഴൊക്കെ ആയാലും നിങ്ങളുടെ വർക്കിനെ പറ്റി പറയും. എങ്കിലും ഒന്ന് കണ്ടു നോക്കാമെന്ന് ഞാൻ ഇങ്ങോട്ട് വന്നതാ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു. മിസ്റ്റർ ഹർഷൻ, ഞാൻ നിങ്ങളോട് ബിസിനസ് സംസാരിക്കാൻ പോവാ. ഇരിക്കൂ. എന്റെ കമ്പനിയുടെ ഒരു വലിയ എക്സ്പാൻഷൻ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക. പരസ്യങ്ങൾ കാണാറുണ്ട്. മിക്കവാറും എല്ലാ ആഴ്ചയും പുതിയ ബ്രാഞ്ച് ഓപ്പൺ ആവുന്നുണ്ട്. എന്റെ ഓഫീസുകളൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇല്ല. എല്ലാം നല്ല സ്റ്റൈലായിട്ടാ വെച്ചിരിക്കുന്നത്. വളരെ മോഡേൺ ആൻഡ് എക്സ്പെൻസീവ് ഡെക്കറേഷൻ. നിങ്ങളുടെ ഒരു പെയിന്റിംഗ് കൂടി എന്റെ എല്ലാ ഓഫീസുകളിലും ആഡ് ചെയ്യാൻ പോവാണ്. ഇവിടെ ഇപ്പൊ എത്രണ്ണം ഇരിക്കുന്നുണ്ട്? ഫിനിഷായത് 20-22 കാണണം. എനിക്കിപ്പോ എത്ര ബ്രാഞ്ചുകളുണ്ടെന്ന് അറിയാവോ? 68. ഞാൻ വളരെ ഫാസ്റ്റാണ്. ടേക്ക് യുവർ ഓൺ ടൈം, ബട്ട് ഐ വാണ്ട് ക്വാളിറ്റി വർക്ക്. മിസ്റ്റർ ചാർലി, സൂസൻ. ചാർലി ഈസ്റ്റേൺ ഫിനാൻസിന്റെ മാനേജിംഗ് ഡയറക്ടറാ. നാട്ടുകാരുടെ ഭാഷയിൽ ഒരു ബ്ലേഡ് കമ്പനി മുതലാളി. ഇരിക്കൂ. മിസ്റ്റർ ദത്തൻ എന്നോട് സൂചിപ്പിച്ചിരുന്നു നിങ്ങളുടെ ഇതൊരു മിക്സഡ് ബന്ധമാണെന്ന്. കാത്തലിക്കാണോ? ചേട്ടതി, ആ കാറിന്റെ ഡ്രൈവറോട് എന്റെ പെട്ടി ഇങ്ങോട്ട് വരാൻ പറ. ഒരു പാക്കറ്റുണ്ട്, അതുകൂടെ. മിസ്റ്റർ ഹർഷൻ, ഞാനൊരു സൗന്ദര്യ ആരാധകനാ. എനിക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതെന്ത് വില കൊടുത്ത് ഞാൻ വാങ്ങും. ആർട്ടിന് വേണ്ടി എന്തുമാത്രം പണം ഞാൻ ചെലവാക്കുമെന്ന് അറിയാമോ? സാഹിത്യത്തിലും സിനിമയിലുമൊക്കെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുക. കോട്ടയത്തുള്ള ഡെൽറ്റ പബ്ലിഷിംഗ്, അത് ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞു. അടുത്ത വർഷം ഞാൻ ഫിലിം പ്രൊഡക്ഷൻ ആരംഭിക്കുക, ഓൺ എ ബിഗ് വേ. ഇവിടെ തീർന്നിരിക്കുന്ന പെയിന്റിങ്ങുകളെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചേരെ. നാളെ കാലത്ത് ഒരാളൊന്നും ഉണ്ടോയിക്കൊള്ളു. ഇതൊരു ചെറിയ അഡ്വാൻസ് ആയി കരുതിയാൽ മതി. പിന്നീട് ആവശ്യമുള്ളപ്പോൾ ചോദിച്ചാൽ മതി. താങ്ക്സ്. ഇതെന്റെ ഒരു ഗിഫ്റ്റാണ്. ഓക്കെ, ഇടയ്ക്കിടെ വരാം.
ഏതായാലും കാശിന്റെ ബുദ്ധിമുട്ടൊക്കെ അതോടെ മാറി തുടങ്ങി. സാറിന് മനസ്സിലായോ ഈ ചാർലിയെ? പിന്നെ ഈസ്റ്റേൺ ഫൈനാൻസ് ചാർലി അറിയാത്തവർ ആരുണ്ട്? ഓഹോ, അവനാണ് ഇവനല്ലേ. എത്ര കൊല്ലത്തേക്ക് അവനെ ശിക്ഷിച്ചോന്ന് ഓർമ്മയുണ്ടോ? പുറത്തറിയും കാണൂ. സാധ്യതയില്ല, 88 അവസാനമാ. ഒരു 4 കൊല്ലമെങ്കിലും മിനിമം കാണും. ഓഫൻസ് അതല്ലേ? അപ്പൊ പൂജപ്പുര സെൻട്രലിൽ കാണും. ചാർലി സാറിനെ ജയിലിട്ടിരിക്കു വന്നോ? അതെന്തിനാ സാറേ? അതേ, ഈ ബ്ലേഡ് എമ്മിനെ അടുത്തിരുന്ന പാർട്ടികളൊക്കെ ഇപ്പൊ ജയിലിൽ ഒളിവിലൊക്കെയാ. ഹലോ, 2968 ഹിയർ, തിരുവനന്തപുരം 6523 8. വേണമെന്നില്ല, ഓണ്ടല്ല മതി. ആ, ഞാൻ സി ആണ് സംസാരിക്കുന്നത്. ആ ഓക്കെ, ജയിലിലുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞു വെക്കാം. വേണ്ടി വന്നാൽ കാണണമല്ലോ. കൊല്ലത്തൊരു ബ്ലേഡ് കമ്പനി ജോലി ഉണ്ടായിരുന്നതായിട്ട് ആ അനിരുദ്ധം പറഞ്ഞു. ആ എന്നിട്ട് ചാർലി അയാളുടെ കമ്പനിയിൽ ഈ സ്ത്രീക്ക് ഒരു ജോലി കൊടുത്തു അല്ലേ? അത് പിന്നെയാണ് സാർ, കെട്ടിയും ചത്തതിന് ശേഷമാ. അയാൾ മരിക്കുന്ന എപ്പോഴാ? ഏതാണ്ട് ഒരു കൊല്ലത്തോളം കഴിഞ്ഞ. പണം കിട്ടി തുടങ്ങിയപ്പോ എന്നെ കൂട്ടുകാരും ചേർന്ന് 24 മണിക്കൂറും കൂടി തുടങ്ങി. കള്ളുകൂടി മാത്രമല്ലായിരുന്നു സാറേ, തലയ്ക്ക് പിടിക്കുന്ന വേറെ ഏതാണ്ടൊക്കെയോ വലിക്കുകയും തിന്നുകയും ഒക്കെ ചെയ്യുമായിരുന്നു. എല്ലാം കൂടെ ആയപ്പോ അങ്ങേരുടെ പണിയും മുടങ്ങി തുടങ്ങി. ആ സമയത്ത് ആ വേറൊരു വീട്ടിലേക്ക് താമസം മാറ്റിയത്. ചാർലി സാറിന് അടുത്ത് കൊടുത്ത വീടായിരുന്നു, വലിയ വീട്. അങ്ങോട്ട് മാറിയ പിന്നെ പഴയ കൂട്ടുകാരൊക്കെ അങ്ങനെ വരാതെയായി. പക്ഷെ അതുകൊണ്ട് ഹർഷം കുഞ്ഞിന്റെ കുടിക്ക് ഒരു കുറവും വന്നില്ല. ചിലപ്പം വീട്ടിൽ നിന്ന് പോയാൽ 1-2 ദിവസമൊക്കെ കഴിഞ്ഞാ തിരിച്ചു വരുന്നത്. ഹലോ സൂസൻ, ബോംബെയിൽ നിന്ന് ഒരു കാൾ വെയിറ്റ് ചെയ്യുന്നു, വൈകിപ്പോയി. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു അങ്കിൾ. ഹർഷൻ എവിടെ? ദിസ് ഈസ് ഫോർ ഹിം. ഇന്നലെ പോയതാ സാറേ, എവിടാന്ന് പോലും അറിയാൻ മേല. സാർ എടുക്ക്. താങ്ക് യു. ഇതിപ്പോ പതിവായിരിക്കണം. ഫ്രണ്ട്സുമായി കൂടി എവിടെയെങ്കിലും സ്റ്റക്ക് ആയതായിരിക്കും, പേടിക്കണ്ടെങ്കിൽ എത്തിക്കോളൂ. കുടിയിപ്പോ വളരെ കൂടുതലാ, കുടിച്ചു കഴിഞ്ഞ സ്വഭാവത്തിനും വലിയ മാറ്റം. ആകെ ബാലൻസ് തെറ്റിയതുപോലെ ചെറിയ കാര്യങ്ങൾക്ക് വഴക്ക്. കുടിക്കുന്നവരെ ഞാനും ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇത് ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ചാലോ എന്ന് ഞാൻ ഈയിടെയായി ആലോചിക്കാറുണ്ട്. ഈ പറയുന്ന പ്രോബ്ലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആർട്ടിസ്റ്റുകളല്ലേ? പറയുന്നോണ്ട് ഒന്നും തോന്നരുത്. ചാർലി വരുമ്പോ ഈ ബോട്ടിലുകൾ ഇനി കൊണ്ടുവരരുത്, എൻകറേജ് ചെയ്യരുത്. ഹർഷനെ രക്ഷപ്പെടുത്താൻ ചാർലി കൂടി സഹായിക്കണം. സോറി, ഇത്ര സീരിയസ് ആണെന്ന് വിചാരിച്ചില്ല. മോന്റെ ബർത്ത്ഡേയുടെ കാര്യം ഡാഡി മറന്നു. നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണ്ടേ ചാർലി? എന്റെ മോന്റെ ബർത്ത്ഡേ ഇല്ല, എനിക്ക് അത്യാവശ്യം ഒരു സ്ഥലം വരുന്നു തോന്നുന്നു. സൂസൻ, നീ എന്താ പറഞ്ഞത് മോന്റെ ബർത്ത്ഡേയുടെ കാര്യം? പിറന്നാളുകൾ ഓർത്ത് വെക്കാറുള്ള ആളല്ലേ. മറന്നുപോയി. കുടിക്കാൻ മാത്രമാണ് ഹർഷേട്ടനിപ്പോ ജീവിക്കുന്നെന്ന് തോന്നുന്നു. സൂസൻ, സത്യം പറഞ്ഞ എനിക്ക് കുടിക്കായിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. കഴിയും, ശരിക്കും വിചാരിക്കാൻ കിട്ടാ. I'll try, Susan. അയ്യോ, ആരാ? ഇവിടെ ഒരു കുപ്പി ഉണ്ടായിരുന്നല്ലോ. കുഞ്ഞാണോ? ഏത് കുപ്പി? ഒരു ബ്രാൻഡിയുടെ കുപ്പി. അയ്യോ ഇല്ല കുഞ്ഞെ, കുഞ്ഞെല്ലാം കുടിച്ചു തീർത്തു. ഇല്ല, കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. എന്താ എന്ത് പറ്റി? ആ കുപ്പി എവിടെ പോയെന്ന്? എന്റെ കർത്താവേ, ഞാനൊന്ന് പുറത്തു പോവാ. ഈ നേരത്തോ? എനിക്കിപ്പോ കുടിക്കണം. വേണ്ട, കടയൊക്കെ പറച്ചു കാണോ? തുറന്നിരിക്കുന്ന കടയുണ്ടാവും. ഹർഷ
പോണം. കുടിച്ചില്ല ഞാനിപ്പോ ചത്തു. പ്ലീസ് ലീവ് മീ സൂസൻ. യു ഡോണ്ട് നോ. ഐ ആം ഹെൽപ്ലെസ്. സമാധാനപ്പെടും മോളെ. എന്റെ സാറേ, കുറെ കഴിഞ്ഞപ്പോ പുള്ളിക്കാരന്റെ ഈ സ്വഭാവം അങ്ങ് കൂടി. പ്രാന്തന്മാരുടെ കൂട്ടായി. ഒടുവിൽ ചാർലി സാറ് തന്നെ ചില ഡോക്ടർമാരുടെ അടുത്തൊക്കെ കൊണ്ടുപോയി. പക്ഷെ മരുന്നൊന്നും കഴിക്കത്തില്ല പുള്ളിക്കാരൻ. ചിലപ്പോഴേ ഇറങ്ങി ഒരു പോക്ക് പോയാ പിന്നെ രണ്ടും നാലും ദിവസം കഴിഞ്ഞായിരിക്കും വരവ്. അങ്ങനെ ഒരു പ്രാവശ്യം പോയിട്ടെന്റെ സാറേ, ദിവസം രണ്ടായി, നാലായി, ആറായി കാണാനില്ല. വല്ല വിവരം ഉണ്ടോ മോളെ? ഇവിടെ പോയെന്ന് ആർക്കും അറിയില്ല ചേട്ടത്തി. പരിചയക്കാരോടെല്ലാം അന്വേഷിച്ചു. കഴിഞ്ഞ 4 ദിവസത്തിനിടയിൽ ആരും കണ്ടിട്ടില്ല. ചാർലി സാറിനെ കണ്ട് വിവരം പറഞ്ഞായിരുന്നു. നല്ല പിടിപാടുള്ള ആളല്ലേ, എങ്ങനെയാലും കണ്ടുപിടിച്ചോണ്ട് വരും. അങ്ങേരു സ്ഥലത്തില്ല. ഐ എം സോറി, ബോംബെയിലായിരുന്നു. ഇന്ന് കാലത്ത് ഇവിടുത്തെ എന്റെ മാനേജറുമായി ഫോണിൽ സംസാരിച്ചപ്പോഴാണ് വിവരം അറിഞ്ഞത്. അടുത്ത ഫ്ലൈറ്റ് ഞാൻ ക്യാച്ച് ചെയ്തു, പക്ഷേ മഴ കൊണ്ടത് ലേറ്റായി. ഇതുവരെ വിവരമൊന്നുമില്ലേ? ഇനി അന്വേഷിക്കാൻ ഒരിടവും ബാക്കിയില്ല. പോലീസിൽ അറിയിച്ചോ. സൂസൻ വിഷമിക്കണ്ട, ഒന്നും പറ്റിയിട്ടില്ല. തിരിച്ചുവരും. കണ്ടുപിടിക്കാൻ എന്നാൽ ആവുന്നതെല്ലാം ചെയ്യാം. എന്റെ കമ്പനിയുടെ ബ്രാഞ്ചുകൾ അലർട്ട് ചെയ്താൽ ഇന്ത്യ മുഴുവൻ അന്വേഷിക്കും. സമാധാനമായിരിക്കും. ഗിവ് മീ ജസ്റ്റ് 24 hours. ചാർലി സാർ അന്വേഷിക്കാത്ത ഒരിടവും ഇല്ല സാറേ. ആ സാർ ഇടപെട്ടതുകൊണ്ട് പോലീസുകാരും എവിടെല്ലാമോ അന്വേഷിച്ചു. എവിടെ കാണാനാ? സൂസമ്മ ഇങ്ങനെ ഒരുത്തന്റെ കൂടെ ആണല്ലോ ഇറങ്ങി തിരിച്ചതെന്ന് പോലും അന്ന് എനിക്ക് തോന്നിയതാ. അതിപ്പോ തലയെഴുത്തെന്ന് പറഞ്ഞാലേ കാർണർ ഒരു മാസം എഴുത്ത് തന്നെയാ. ഒരിക്കൽ എഴുതി എഴുതി തന്നെയാ. 1.5 മാസം കഴിഞ്ഞ് മംഗലാപുരത്ത് റെയിൽവേ പാളത്തിൽ ചത്തു കിടന്ന കുഞ്ഞിന്റെ പടം അനാഥപ്രേതമാണെന്നും പറഞ്ഞ് പത്രത്തിൽ അടിച്ചു വന്നു. അത് കണ്ടപ്പോ തന്നെ ചാർലി സാർ അന്വേഷിക്കാൻ മംഗലാപുരത്ത് പോയി. 3 ദിവസം അന്ന് തിരിച്ചു വന്നു. റെയിൽവേ പോലീസ് 4 ദിവസം കാത്തു. അടക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് ഞാൻ ചെന്നു. ബോബി കുഞ്ഞില്ലായിരുന്നെങ്കിൽ സൂസമ്മ കുഞ്ഞ് എവിടെയെങ്കിലും പോയി ചത്ത് കളയുമായിരുന്നു. ഞാൻ എത്ര പാടുപെട്ട പറഞ്ഞ് സമാധാനിപ്പിച്ചെടുത്താന്നറിയാമോ? തിരിച്ചു ചെന്നാൽ അവരെന്നെ വീട്ടിൽ കയറ്റില്ല ചേട്ടത്തി. അങ്ങനെ പറയല്ലേ മോളെ. മോൾ എന്താ അങ്ങോട്ട് ചെല്ലാത്തതെന്ന് വിചാരിച്ച് മനസ്സറിഞ്ഞുകൊണ്ട് കഴിയായിരിക്കും അവര്. എന്റെ അപ്പനെയും അമ്മയൊന്നും ചേട്ടത്തിക്ക് അറിയില്ല. ചാർലി സാറാ മോനെ, ഞാൻ മറന്നുകളെന്ന് വിചാരിച്ചാണ്. 3-4 ആഴ്ചയായി സ്ഥലത്തില്ലായിരുന്നു. അകത്തോട്ടിരിക്കാം. വേണ്ട, ഇവിടെ ഇരിക്കാം. സൂസന്റെ ദുഃഖം കുറച്ചെങ്കിലും ശമിച്ചിരിക്കുമെന്ന് വിശ്വസിക്കട്ടെ. അതങ്ങനെ പെട്ടെന്ന് തീരുന്നതല്ല. സോറി, ഞാനിപ്പോ വന്നത് ഒന്നും തോന്നരുത്. പണത്തിന് ബുദ്ധിമുട്ട് കാണുമെന്നറിയാം. എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. ഞാൻ മറ്റൊന്നും കൂടി ആലോചിച്ചു. വിരോധമില്ലെങ്കിൽ സൂസൻ എന്റെ കമ്പനിയിൽ ജോലി ചെയ്യാം. ഞാൻ മാന്യമായ ശമ്പളം തരും. താങ്ക്സ്. ഞാൻ ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല. ജോലി കൊടുത്തു എന്ന് മാത്രമല്ല, അവിടെ എന്താവശ്യമുണ്ടെങ്കിലും ചാർലി സാർ വരുമായിരുന്നു. ബോബി മോനോട് എന്ത് സ്നേഹമായിരുന്നോ, സ്വന്തം കുഞ്ഞിനെ പോലെയാ കരുതിയിരുന്നേ. പിന്നെ അധികം താമസിയാതെ അവരുടെ കല്യാണം നടന്നു അല്ലേ? അതെനിക്ക് അറിഞ്ഞൂടാ സാറേ. പക്ഷെ കല്യാണം കഴിച്ചേക്കുമെന്ന് അവിടുന്ന് പോകുന്ന സമയത്ത് എനിക്ക് തോന്നിയിരുന്നു. ചാർലി സാറിന്റെ അവിടുത്തെ വരവും പോക്കൊക്കെ കണ്ടപ്പോ. പിന്നെ നിങ്ങളെന്താ അവിടെ പോയി കളഞ്ഞത്? കൊട്ടാരക്കര കെട്ടിക്കൊണ്ടുപോയ എന്റെ ഒരു അനിയത്തി ചുമട്ടുവേലയായിരുന്നു. ലോറിയിന് കരിങ്കല്ല് തലയിൽ വീണ് ബോധമില്ലാണ്ടായി. 3 കിളുന്ത് പിള്ളേര് അവരെ നോക്കാൻ പോയതാ. പിന്നീട് കൊല്ലത്തേക്കെങ്ങും പോയതല്ലേ? 1.5 കൊല്ലം മുമ്പ് ആ വഴി പോയപ്പോ ഞാൻ ചെന്ന് അന്വേഷിച്ചായിരുന്നു. വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. അവിടുന്നൊക്കെ പോയെന്നായിരുന്നു. ഹലോ, ആ ജയിലിനെ ഒന്ന് കണക്ട് ചെയ്യണം. ആലപ്പുഴ സി രവീന്ദ്രന് ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ കോർട്ടിന് പെർമിഷൻ വേണം അല്ലേ? അതെ, ഒരു കൺവെന്റിനെ കുറിച്ച് അറിയാനാ. ചാർലി ബ്ലേഡ്? ഓഹോ, അത് ശരി. എത്ര ദിവസത്തേക്ക്? ഓക്കെ. അവനിപ്പോൾ പരോളിൽ പുറത്താണെന്ന്. 2 ആഴ്ചത്തേക്ക്. കൊല നടന്ന ദിവസം അവൻ പുറത്തുണ്ട്. അപ്പൊ അവൻ പരോളിറങ്ങി ഇതിനായിരുന്നല്ലേ. അവൻ തിരിച്ചേരാതെ മുങ്ങിക്കാണ് സാർ. ആ നീല അംബാസഡർ കാർ. എക്സാക്ട്ലി.
അന്ന് നടക്കാതെ വന്നപ്പോ വീണ്ടും പോയിരിക്കാം. ഇവിടെ നിന്ന് വേണം നമുക്കിനി പ്രൊസീഡ് ചെയ്യാൻ. പരോളിൽ ഇറങ്ങിയ ദിവസം മുതലുള്ള മൂവ്മെന്റ്സ് ട്രേസ് ഔട്ട് ചെയ്യണം. കൊല്ലത്തോന്ന് തുടങ്ങണം. അറേഞ്ച് ചെയ്യാം സാർ. സംശയം വേണ്ട സാർ, അവൻ തന്നെയാ സാർ കൊന്നത്. സാറുമാർ എന്തൊക്കെയായി പറയുന്നേ? സൂസമ്മയെ കൊന്നത് ചാർലി സാറാണെന്നോ? എന്റെ കർത്താവേ. തൽക്കാലം എന്റെ കൂടെ തന്നെ നിൽക്കട്ടെ. കേസ് കഴിയുന്നത് വരെ അങ്ങനെ ചെയ്യണമെന്നാണ് പോലീസിന്റെ നിർദ്ദേശം. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ബ്ലൂ ഡോക്യുമെന്റ്സ് യാതൊരു കാരണവശാലും പിടിക്കപ്പെടരുത്. ഇപ്പോൾ വെച്ചിരിക്കുന്നിടത്ത് മാറ്റണമെന്ന് തോന്നിയാൽ ബുദ്ധിപൂർവ്വം വേണം. നിങ്ങൾ സാർ ആ കായൽ തീരത്തെ പ്രോപ്പർട്ടിയുടെ കാര്യം അഡ്വക്കേറ്റ് അയ്യരെ കണ്ടാൽ മതി. ഓ ശരി. നമ്പർ 5860. പേര് ചാർലി ജേക്കബ്. അപ്പന്റെ പേര് കെ സി ജേക്കബ്. വീട്ടുപേര് മാന്തോപ്പിൽ. കുറ്റം ചീറ്റിംഗ്. ശിക്ഷ 2.5 വർഷം. പരോളിൽ പോയത് April 20. ഇത് ആലപ്പുഴ സർക്കിൾ ഇൻസ്പെക്ടറാ. തന്നെ ചോദ്യം ചെയ്യാമെന്നതാ. കോടതിയുടെ പെർമിഷൻ ഉണ്ട്. പോയി വേഷം മാറുക. അറിയാം എന്താ ചോദിക്കാൻ പോകുന്നു. എന്റെ അലിബെ പെർഫെക്റ്റ് ആണ്. 20 ഇവിടെ നിന്ന് ഇറങ്ങുന്നത് മുതൽ ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതുവരെ ഞാൻ എവിടൊക്കെ പോയി എന്നും എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും ഈ ഡയറിയിലുണ്ട് സാർ. സാറിനെ കാണിക്കാൻ ഞാൻ കയ്യിലെടുത്തതാ. ഡയറി എടുത്ത് പതിവാണോ അതോ പരോളി ഇറങ്ങുന്നത് മാത്രം? കുറെ വർഷങ്ങളായി പതിവാണ്. അപ്പോ പഴയ കാര്യങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ ഉത്തരം പറയാൻ ഡയറി റെഫർ ചെയ്യണം അല്ലേ? ഓർമ്മശക്തിക്ക് കുറവൊന്നുമില്ല. ഗുഡ്. ആദ്യം എനിക്കറിയേണ്ടത് ഹസൻ മരിച്ചതിന് ശേഷം സൂസനെ നിങ്ങൾ വിവാഹം കഴിച്ചിരുന്നു എന്നാണ്? ഇല്ല, വിവാഹം കഴിക്കാതെ ഒന്നിച്ച് ജീവിച്ചു. സാർ ഇതൊക്കെ അല്പം വിസ്തരിച്ച് പറയേണ്ട കാര്യങ്ങളാ. പറഞ്ഞോളൂ. പക്ഷെ സത്യമേ പറയാവൂ. പോലീസുകാരോട് എന്തൊക്കെ പറയണമെന്നും എന്തൊക്കെ മറക്കണമെന്നും ചാർലിക്കറിയാം. ഇക്കാര്യത്തിൽ ഒളിക്കാനൊന്നുമില്ല. സന്തോഷം, കേൾക്കട്ടെ. സത്യം പറഞ്ഞാൽ സൂസനെ കണ്ട ദിവസം മുതലേ ഞാൻ അവളെ ആഗ്രഹിച്ചതാ. പക്ഷേ ഹർഷൻ മരിച്ചു കഴിഞ്ഞ് എന്റെ കമ്പനിയിൽ ഞാൻ അവൾക്കൊരു ജോലി കൊടുത്തു. അറിയാം. അത്ര എളുപ്പമായിരുന്നില്ല സംഗതി. വളരെ വ്യത്യസ്തമായ ഒരു സമീപനമായിരുന്നു എന്റേത്. അത്ര ധൃതി കാണിക്കാതെ സാവധാനം. Thank you.
വിഡ്രോ ചെയ്യുന്നെങ്കിൽ അങ്ങ് വിഡ്രോ ചെയ്യട്ടെ. സി ഹീസ് എ പെർപെച്വൽ നോയിസൻസ്. ഇത്തരം ഡെപ്പോസിറ്റേഴ്സിനെ എന്റർടൈൻ ചെയ്യേണ്ട ആവശ്യം ഇപ്പോൾ ഈസ്റ്റേൺ ഫൈനാൻസിനില്ല. ഗുഡ് ആഫ്റ്റർനൂൺ, പ്ലീസ് കം ഹിയർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പ്രത്യേകിച്ചൊന്നും. ഇരിക്കൂ. ടൂറുകളിൽ സാധാരണ എനിക്ക് പർച്ചേസിംഗ് ഒന്നുമില്ല. എന്ത് വാങ്ങാന്, ആർക്ക് കൊടുക്കാൻ? ഇത്തവണ എന്തോ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരണമെന്ന് തോന്നി. ഇറ്റ്സ് ഫോർ യു. എന്റെ ഒരു സന്തോഷമാണ്. പ്ലീസ് അക്സെപ്റ്റ് ഇറ്റ്. നമസ്കാരം സാർ. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്നിട്ട പ്രോഗ്രാമാണ്. മിനിസ്റ്റർ ടി വിയിലുണ്ട്. ഓൺ ദി വേ ടു എറണാകുളം. ചാർലിയെ മീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഹാൾട്ട്. കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ആള് തന്നെ. ഒരു അർജന്റ് സിറ്റുവേഷൻ. ഒരു പാക്കറ്റ് ഉടൻ വേണം. മുഴുവനുമോ? ഓർണമെന്റ്സ് മാത്രം. അതും കെ ലോക്കറിലേത് മതി തൽക്കാലം. പിന്നെ കുന്നംകുളത്തെ വസ്തുക്കളുടെ ഡോക്യുമെന്റ്സും വേണമെന്ന് പറയുന്നു. നോ പ്രോബ്ലം. കെ ലോക്കർ ഓർണമെന്റ്സ്. ഡോക്യുമെന്റ്സ് ഇരിക്കുന്ന പ്ലേസ് അറിയാമല്ലോ. വി ഐ പി ലോക്കറില്ല, കവറിന് പുറത്ത് ഇനിഷ്യൽ കാണും. സി സി എഫ് നോക്കിയെടുക്കണം. അന്ന് പറഞ്ഞ അല്ലല്ല. എന്താണ് സാർ പ്രതി പിടിച്ചൊരു നിക്ഷേപം പിൻവലിക്കലൊക്കെ? ചാർലി ഈ ലോകത്തൊന്നും അല്ലേ. ഇലക്ഷൻ ജനുവരി കാണുമെന്നാ കേൾക്കുന്നത്. ചിലതൊക്കെ കേട്ടു. ആ സാറിന് കുടിക്കാൻ എന്തെങ്കിലും? ഏയ് വേണ്ട വേണ്ട. മിനിസ്റ്ററുടെ അന്വേഷണങ്ങൾ പറയണം. ഓ ഏറ്റു. വെയിറ്റ്. മീറ്റ് മീ ബിഫോർ യു ഗോ ഹോം. സൂസൻ, ആളുകളെ ഇപ്പോഴും പേടിയാണല്ലേ? എന്നെ പോലുള്ളവർ ആളുകളെ കുറിച്ച് പേടിക്കണ്ടേ? ആരെയും പേടിക്കാതെ സ്നേഹത്തിന് പിറകെ ഇറങ്ങി തിരിച്ച ആളല്ലേ. ഹർഷേട്ടിൽ നിന്ന് കിട്ടിയ ധൈര്യം, ഹർഷേട്ടിൽ നിന്ന് കിട്ടിയ വാശി, ആത്മവിശ്വാസം എല്ലാം ഇന്നിപ്പോ ഇനി ഞാൻ ഇല്ലാന്ന് പോലും തോന്നിയതാണ്. പിന്നെ എന്റെ മോന്റെ കാര്യം ആലോചിക്കുമ്പോ. ഒരു പകൽ കഴിഞ്ഞു എന്ന് വെച്ച് ഇനിയും പകലുകളില്ലേ? ഞാൻ പലപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ അത്തരം ഒരു സ്വാതന്ത്ര്യം ഇതുവരെ തോന്നിയിരുന്നില്ല. ചാർലി ഇതുവരെ ഒരു വിവാഹത്തെ പറ്റി ചിന്തിച്ചിട്ടില്ലേ? ഞാൻ വളർന്നു വന്ന സാഹചര്യം, എന്റെ ജീവിതത്തോടുള്ള ആറ്റിറ്റ്യൂഡ്, വിവാഹം, ഭാര്യ, കുട്ടികൾ, എന്തുകൊണ്ടോ സീരിയസ് ആയി ചിന്തിച്ചിട്ടില്ല. ഒരുപക്ഷെ ധനികനാവുക എന്ന എന്റെ മോഹം ബാക്കി എല്ലാ ആഗ്രഹങ്ങളെയും മാറ്റി നിർത്താൻ എന്നെ പ്രേരിപ്പിച്ചതാവാം. ഇപ്പോ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ഒത്തിരി മാറിപ്പോയിരിക്കുന്നു എന്നൊരു തോന്നൽ. കല്യാണം കഴിച്ച് ഒരു കുടുംബജീവിതമൊക്കെ ആയാലോ എന്നൊക്കെ അക്കാലത്ത് ആലോചിക്കാതിരുന്നിട്ടില്ല. പക്ഷേ കാര്യങ്ങൾ നീങ്ങിയത് മറ്റൊരു വഴിക്കായിരുന്നു. എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിത്തുടങ്ങി. മകളെ കെട്ടിക്കാൻ വെച്ചിരുന്ന കാശാ എടുത്ത് മൂടോടങ്ങോട്ട് തന്നത്. പട്ടിണി കിടന്നും കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാ ഇത്. ഇപ്പൊ കാശ് ചോദിച്ചപ്പം കാശുമില്ല, പലിശയില്ല. ആഴ്ച 8 ആയി ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് 2 എന്ന് പറയാൻ ഞങ്ങൾ പോവില്ല.
വലിയ ആപ്പീസ് കെട്ടിയിറക്കിയ കാറും കാണിച്ച് ഞങ്ങളെ വരട്ടാമെന്ന് നോക്കണ്ട കേട്ടോ. പ്ലീസ് വെയിറ്റ്, ഇനി ഞാൻ സംസാരിക്കാം. കമ്പനിയിൽ പണമില്ലാത്തത് കൊണ്ടല്ല ചില ട്രാൻസാക്ഷനുകൾ നിർത്തിവെച്ചിരിക്കുന്നത്. സർക്കാരിന്റെ പുതിയ ചില റെസ്ട്രിക്ഷൻസ് കൊണ്ടാ. വെറും രണ്ടാഴ്ച കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും. ബ്ലേഡ് കമ്പനികൾ പൊട്ടിക്കാൻ നിയമം വരുന്നെന്ന് പറയുന്നോ? രാഷ്ട്രീയക്കാർ പലതും പറയും, എലക്ഷൻ വരികയല്ലേ. ഞങ്ങളിപ്പോ എന്നാ വേണ്ടത്? നിങ്ങൾ സമാധാനമായി പോണം. നിങ്ങളുടെ പണം എന്റെ സ്ഥാപനത്തിൽ സേഫാണ്. രണ്ടാഴ്ച കൂടെ ഞങ്ങൾ നോക്കും, അത് കഴിഞ്ഞാൽ. കുറച്ചു ദിവസത്തേക്ക് പ്രോബ്ലം ആയിരിക്കും, എവിടേക്കെങ്കിലും ഒന്ന് മാറി നിന്നാലൊന്ന് ആലോചിക്കുക. അതെ, ചാർലിയാണ്. അയ്യോ വിദ്യാര സാർ, ഞാൻ ആകെ പ്രോബ്ലത്തിലാണ്. അത്രയും ഒരുമിച്ച് ഇപ്പൊ വിഡ്രോ ചെയ്താൽ പിന്നെ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ഈസ്റ്റേൺ ഫൈനാൻസിന് ഉണ്ടാവില്ല സാർ. സകല നിക്ഷേപകരും എന്റെ ക്യാബിലേക്ക് കയറി വരികയാണ്. ഞാൻ എന്ത് വേണമെന്ന് പറയും സാർ? രാജ്യം വിടണം. മിനിസ്റ്റർക്ക് അറിയാവുന്നല്ലേ എന്റെ പൊസിഷൻ. കഴിഞ്ഞവണ കണ്ടപ്പോഴും ഫേവറബിളായി സംസാരിച്ചതാ. ശരി, നേരിൽ കാണാം. വരാം. അറ്റ് യുവർ കൺവീനിയൻസ്. ഓക്കെ. ഇന്ന് തന്നെ തിരുവനന്തപുരം വരെ ഒന്ന് പോകണം. രണ്ടു ദിവസം സ്റ്റേ ചെയ്യേണ്ടി വരും. സൂസൻ കൂടെ വരുന്നു, മോനെയും കൂട്ട്. ഒരു ചേഞ്ച് ആയിരിക്കും. വിദ്യാർത്ഥി സാറിന്റെ റൂം നമ്പർ എത്രയാണ്? 127. എന്റെ ബുക്കിംഗ് റെഡിയാണ് സാർ. ഒന്ന് സൈൻ ചെയ്തേക്കും. മിനിസ്റ്ററുടെ എതിർ സ്ഥാനാർത്ഥി ആരാന്ന് ഊഹിക്കാമല്ലോ. റബ്ബർ തോട്ടങ്ങൾ ലക്ഷങ്ങൾ ചുരത്തും അയാൾക്ക് വേണ്ടി. അതിനെ നേരിടണമെങ്കിൽ വിദ്യാധരൻ സാർ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് ആർഗ്യുമെന്റ് ഇല്ല. പക്ഷെ എന്റെ കമ്പനിയുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കും. 100 രൂപ ഇട്ടവർ വരെ പിൻവലിക്കാൻ നിൽക്കുകയാണ്. ചെറിയ നിക്ഷേപങ്ങൾ തിരിച്ചു കൊടുത്തുകൊണ്ട് എനിക്ക് കമ്പനിയുടെ ക്രെഡിബിലിറ്റി കൺവിൻസ് ചെയ്തേ പറ്റൂ. അതിനിടയിൽ ഹ്യൂജ് എമൗണ്ടുകൾ വിഡ്രോ ചെയ്താൽ ഇറ്റ് വിൽ ബി എ വെറിറ്റബിൾ ഷിപ്രേക്ക്. കമ്പനി പിന്നെ ഇല്ല. ഇപ്പോൾ ഈ ക്രൈസിസിൽ നിന്ന് രക്ഷിക്കാൻ സാറിന് മാത്രമേ സാധിക്കൂ. പ്ലീസ് പ്ലീസ് ഹെൽപ്പ് മീ. എനിക്കറിയാമല്ലോ മിനിസ്റ്റർ ആകെ പ്രശ്നങ്ങളുടെ നടുവില. 50 ലക്ഷത്തിന്റെ ഒരു ആരോപണം ഓപ്പോസിഷൻ വരുന്ന സെറ്റിംഗിൽ മൂവിയായിരുന്ന അവിടെ പിടിച്ച് ഇവിടെ പിടിച്ച് ദാ ഇന്ന് രാവിലെയാണ് ഒന്ന് സെറ്റിലായത്. ഇപ്പം മുഖം കാണിക്കാമെന്നായിട്ടുണ്ട്. ഈ ടെൻഷനൊക്കെ ഒന്ന് ഇട്ടെറിഞ്ഞ് 3-4 ദിവസം എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങിയാ മതിയായിരുന്നു. സഹറിനോട് ഞാൻ എന്നേ പറയുന്നു, ഊട്ടിയിലെയോ ബാംഗ്ലൂരിലെയോ ഞങ്ങളുടെ ഗസ്റ്റ് ഹൌസിൽ പോയി ഒരാഴ്ച റെസ്റ്റ് ചെയ്യണമെന്ന്. ഓ റെസ്റ്റ്! ഇനിയിപ്പോ ഇലക്ഷനായി, അതിന്റെ ഓട്ടമായി. ജയിച്ചാലും തോറ്റാലും അല്ല തോക്കുന്ന ഭയമൊന്നുമില്ല കേട്ടോ. രാഷ്ട്രീയക്കാർ തോൽക്കില്ലല്ലോ സാർ, ഞങ്ങളെ പോലുള്ള ബിസിനസ്സുകാരല്ലേ തോൽക്കൂ. ബുദ്ധിപൂർവം നീങ്ങിയാൽ ആരും തോക്കില്ലടോ ചാർലി. എനിക്ക് ഇത്ര ബുദ്ധിയൊക്കെ ഉള്ളു. അതൊന്നുമല്ല, ബുദ്ധിയൊക്കെ ഉണ്ട്, വേണ്ടതിലധികം. പിന്നെ ഭാവിക്കും ഇല്ലാന്ന്. മിനിസ്റ്റർ ഇന്ന് രാത്രി എറണാകുളത്ത് പോകും. താൻ ഇപ്പൊ തന്നെ പോയിന്ന് കാണുന്ന തെറ്റില്ല. അത് കഴിഞ്ഞ് ഞാനും ഒന്ന് കണ്ടു പറഞ്ഞു നോക്കാം. വിദ്യാരി സാർ ഒന്ന് മനസ്സിരുത്തിയാൽ. ആ നോക്കട്ടെ, താനും ഒന്ന് മനസ്സിരുത്തണം. എന്ത് പറയുന്നു അയാൾ? ഒക്കെ ശരിയാകും, ശരിയാക്കണം. പോകാം മോനെ. ഇന്നെന്താ പതിവില്ലാതെ? ഒരു രസത്തിന് ഇരിക്കും. റിസപ്ഷൻ, എന്റെ ഡ്രൈവർ അവിടെ പുറത്തുണ്ടാവും, ഒന്ന് വരാൻ പറയും. ആകെ അപ്സെറ്റ് ആണല്ലോ ചാർലി. അതെ സൂസൻ, ഇതെന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഞാൻ കെട്ടിപ്പൊക്കിയതെല്ലാം തകർന്നു വീഴും. സാർ അനന്ത, നീ മോനെയും കൊണ്ട് സൂവിലും ബീച്ചിലും ഒക്കെ ഒന്ന് കറങ്ങിട്ട് വാ. മോൻ പോയിട്ട് വാ.
എന്താ സൂസൻ പറയൂ. നമ്മളിങ്ങനെ ഈ മുടിഞ്ഞ പ്രശ്നം ഒന്ന് അവസാനിക്കട്ടെ. നമുക്ക് നേപ്പാളിലേക്ക് ഒരു ട്രിപ്പ് നടത്തണം. ഇതൊന്ന് സോൾവ് ചെയ്യുക എന്നതാ അടിയന്തര ആവശ്യം. അയാൾ സഹായിക്കുമല്ലോ, പിന്നെന്താ? ഹീസ് എ വെൽ വിഷർ, ഗുഡ് ഫ്രണ്ട്. എന്റെ ബിസിനസ് ഈ നിലയിൽ എത്തിച്ചതിന് കാരണക്കാരൻ. ഇപ്പോ എന്നെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാനും അയാൾക്കേ കഴിയൂ. അതെങ്ങനെ? സൂസൻ കൂടി വിചാരിച്ചാൽ പ്രശ്നം പരിഹരിക്കാം. ഞാനെന്താ ചെയ്യേണ്ടത് പറയാം. ഞാനിപ്പോൾ പുറത്തു പോകുന്നു, മന്ത്രിയെ കണ്ട് സംസാരിക്കാം. മന്ത്രി സമ്മതിക്കില്ല. ഞാൻ കണ്ട് രണ്ടു മണിക്കൂർ കഴിഞ്ഞ് വിദ്യാധര സാർ മന്ത്രിയെ കാണുന്നു. ആ രണ്ടു മണിക്കൂർ വളരെ നിർണായകമാണ്. നിർണയിക്കുന്നത് നീയുമാണ്. ഈസ്റ്റേൺ ഫൈനാൻസിന്റെ ഭാവി തൂങ്ങുന്ന ത്രാസാണ് അയാൾ. അതറിഞ്ഞ് നാം ഇപ്പോൾ പെരുമാറണം. സൂസൻ, ഇത് നമ്മൾ മൂന്ന് പേരുടെ ഇടയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് കരുതിയാ മതി. നീ വിചാരിക്കുന്ന പോലൊന്നും ഇല്ലതിൽ. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടു അവേഴ്സ്. ചാർലിയെ മനസ്സിലായി. ചാർലിയെ ഇനി നീ കൂടുതൽ മനസ്സിലാക്കും. വേണ്ടി വരില്ല, ഞാൻ പോന്നു. എവിടെ പോവാൻ? മാറി നിൽക്കൂ. നിന്റെ കുഞ്ഞു വന്നെങ്കിലല്ലേ തിരികെ പോകൂ. അവൻ തിരിച്ചു വരണമെങ്കിൽ ഒരല്പനേരം നീ ചാർലിയെ അനുസരിക്കും, അല്ലെങ്കിൽ അവൻ തിരിച്ചു വരില്ല. പറഞ്ഞു മനസ്സിലായല്ലോ. തകർച്ചയുടെ വക്കലാണ് ഞാൻ. എന്റെ ബിസിനസ് രക്ഷിക്കാൻ എന്തും ഞാൻ ചെയ്യും. ശരിക്കുള്ള ചാർലി നീ കണ്ടിട്ടില്ല. നിന്റെ മോനെയുണ്ടല്ലോ, കോഴിക്കുഞ്ഞിനെ കൊല്ലുന്നത് പോലെ കഴുത്ത് ഞരിച്ച് ഞാൻ കൊല്ലും. പറയുന്നത് കേട്ടോ. വിദ്യാധരൻ ഒരു തുടക്കം മാത്രമായിരുന്നു അല്ലേ? കമ്പനിയെ രക്ഷിക്കാൻ സൂസനെ പിന്നെ നിങ്ങൾ പലർക്കും കാഴ്ചവെച്ചു. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ എന്ന് വെച്ച് പറയുക. സാർ ഊഹിച്ചത് ശരിയാ, പക്ഷേ എളുപ്പമായിരുന്നില്ല അത്. ആദ്യത്തെ സംഭവത്തിന് ശേഷം എന്തും ചെയ്യുമെന്ന സ്ഥിതിയിലായിരുന്നു. മരിച്ചുകളയുമെന്ന് വരെ പറഞ്ഞു. വേദകഥകളിലെ ചാരിത്രത്തിനൊന്നും ഈ ലോകത്തൊരു സ്ഥാനവുമില്ലടി. ജീവിക്കാൻ പഠിക്ക്, എഴുന്നേറ്റ് ഡ്രസ് ചെയ്യ്, പോവാ. നോക്ക്, ചാർലി കൊലപാതകം ഒഴിച്ച് ബാക്കി എല്ലാം ചെയ്തിട്ടുണ്ട്. അതിനും തീരെ മടിയില്ലാത്തവനാ. പക്ഷേ കമ്പനി രക്ഷിക്കാൻ ആർക്കും സാധിച്ചില്ല. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പുതിയ ഗവൺമെന്റ് വന്നു, നയം മാറി. അതോടെയാണ് ആകെ പ്രശ്നമായത്. ആദ്യമൊക്കെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു, ഒടുവിൽ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ തന്നെ പറ്റാതായി. ബ്രാഞ്ചുകൾ ഓരോന്നായി പൂട്ടി, നിക്ഷേപകർ സംഘടിച്ചു. എനിക്ക് ഒളിവിൽ പോകേണ്ടി വന്നു. വളരെ വ്യഥപ്പെട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. ഏത് നിമിഷത്തിലും ഞാൻ പോലീസിന്റെ വലയിൽ വീഴും. ഇത് നീ ഇവിടെ സൂക്ഷിക്കണം. എന്താണിത്? എന്റെ സ്വന്തം പേരിലുള്ള കുറെ പ്രോപ്പർട്ടീസിന്റെ പ്രമാണങ്ങളും ചില രഹസ്യ അക്കൗണ്ടുകളുടെ രേഖകളുമാണ്. ഇതാരും അറിയാൻ പാടില്ല. ജയിലിൽ പോയാലും അധിക നാൾ അവിടെ കിടക്കേണ്ടിവല്ലെന്ന് ഉറപ്പാ. തിരിച്ചു വരുമ്പോൾ വീണ്ടും ഞാൻ മറ്റൊരു ബിസിനസ് പടുത്തുയർത്തു. അതിനുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. ഇത് വിശ്വസിച്ചേൽപ്പിക്കാൻ ഇപ്പൊ നീ മാത്രമേ ഉള്ളൂ. പോലീസ് ഇവിടെ എത്താതിരിക്കില്ല, അവരുടെ കയ്യിൽ ഇത് പെട്ടുപോകരുത്. ഞാൻ പോകുന്നു. എങ്ങനെയുണ്ട് ജീവിതം? എങ്ങനെയും ജീവിക്കാമെന്ന് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. വീണ്ടും കാണാം. അത് ശരി. അപ്പോൾ ആ രേഖകൾ വാങ്ങാൻ 28-ാം തീയതി നിങ്ങൾ ആലപ്പുഴ എത്തുന്നു, അവള് തരില്ലെന്ന് പറയുന്നു. സാറിന്റെ തിയറി കറക്റ്റ്, പക്ഷേ ഞാനവിടെ പോയത് 26-ാം തീയതിയാണ്. ഇവർ ആലപ്പുഴ ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഞാൻ ജയിലിലാണെങ്കിലും എന്റെ സുഹൃത്തുക്കൾ പുറത്തുണ്ടല്ലോ സാർ. ആലപ്പുഴയിൽ മലനാട് മോട്ടലുമായി ബന്ധപ്പെട്ട് ഇവൾ പരിപാടി നടത്തുന്നുണ്ടെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. പക്ഷെ ആലപ്പുഴയിൽ എവിടെയാണ് താമസിക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. അതിന് ഞാൻ ഒരു ചെറിയ ട്രിക്ക് ഉപയോഗിച്ചു. സ്ഥലം എസ് സി ആണെന്ന് പറഞ്ഞ് ഹോട്ടലിലേക്ക് ഫോൺ ചെയ്തു അല്ലേ? സാർ അത് അറിഞ്ഞിരിക്കുന്നു അല്ലേ? നിങ്ങളവിടെ പോയത് ഒരു നീല അംബാസഡർ കാറിലായിരുന്നു അല്ലേ? അതെ സർ. പ്രതീക്ഷിച്ചില്ല അല്ലേ?
എന്തെങ്കിലും വരുമെന്ന് അറിയാമായിരുന്നു. ഇവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ അല്പം പാടുപെട്ടു. അന്ന് ഞാൻ ഏൽപ്പിച്ചിരുന്ന പേടിക്കണ്ട, സൂക്ഷിച്ചിട്ടുണ്ട്. ചാർലിയോട് അല്പമെങ്കിലും നന്ദി കാണിക്കണമല്ലോ. ചാർലിക്ക് പോകാം. കുട്ടി, നിങ്ങൾ അറിയണ്ട. ഇപ്പോ നിങ്ങളൊരു കള്ളം പറഞ്ഞു. അന്ന് ആ ഡോക്യുമെന്റ്സ് അവൾ നിങ്ങൾക്ക് തന്നില്ല. 28-ാം തീയതി രാത്രി വീണ്ടും നിങ്ങൾ ആ വീട്ടിൽ ചെല്ലുന്നു. അവളെ കൊന്നിട്ട് ഡോക്യുമെന്റ്സുമായി ഞാൻ പോകുന്നു. ഇതല്ലേ സാർ പറഞ്ഞുകൊണ്ടുവരുന്നത്? അതെ, സാറിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷേ ഞാൻ പറഞ്ഞ സത്യമാണ്. ഇത്രയും നേരം പറഞ്ഞതിനേക്കാളുമൊക്കെ വലിയൊരു സത്യമുള്ളത് നിങ്ങൾ ഇനിയും പറഞ്ഞിട്ടില്ലല്ലോ ചാർലി. പണ്ട് നിങ്ങൾ മംഗലാപുരത്ത് പോയി ഹർഷന്റെ ശവം തിരിച്ചറിഞ്ഞൊരു കഥയുണ്ടല്ലോ. വാസ്തവത്തിൽ ഹർഷനെ നിങ്ങൾക്കൊന്ന് റെയിൽ ട്രാക്കിൽ തള്ളിയ ശേഷം അയാളുടെ കണ്ണട കൊണ്ടുവന്ന് സൂസനെ കാണിച്ച് അയാൾ അപകടത്തിൽ മരിച്ചു എന്ന് കള്ളക്കഥ ഉണ്ടാക്കിയല്ല ചെയ്തത്? അതിന് ഹർഷൻ മരിച്ചിട്ടില്ലല്ലോ സാർ. പിന്നെ മൈസൂരിൽ ഒരു മലയാളി ഡോക്ടർ നടത്തുന്ന ഭ്രാന്താശുപത്രിയുണ്ട്, ഡോക്ടർ കോശീസ് മെന്റൽ ക്ലിനിക്. മിക്കവാറും ഇപ്പോഴും ഹർഷൻ അവിടെ തന്നെ കാണും. കംപ്ലീറ്റ് ബാലൻസ് തെറ്റിയ നിലയിൽ എറണാകുളത്ത് വെച്ച് കണ്ട അയാളെ ഞാൻ അവിടെ കൊണ്ടാക്കുക ചെയ്തത്. കാരണം ആ നിലയിൽ അയാളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല. തന്നെയുമല്ല, നേരത്തെ പറഞ്ഞല്ലോ സൂസനിൽ എനിക്കൊരു ഡോക്ടർ കോശീസ് മെന്റൽ ക്ലിനിക്. അതെ, യെസ്. I am from Kerala Police. Take your seat. Thank you. എന്താ കാര്യം? ഇവിടെ പ്രസാദ് എന്ന് പേരുള്ള ആ പെയിന്റർ അല്ലേ? അതെ. അയാൾ പോയല്ലോ. എപ്പോ? ഐ തിങ്ക് 1 വീക്ക് ബാക്ക്. ദേവമ്മ, പ്രസാദനതു കേസ് ഫയൽ അനു തകത് കൊണ്ടുപോ. എന്തിനാ അയാൾ അന്വേഷിക്കുന്നേ? അയാളുടെ ഭാര്യ മരണപ്പെട്ടു, മദറാണ്. ഓ ഗാഡ്, ഇയാളാണോ ചെയ്തത്? ഹി കനോട്ട് ബി, ഹീസ് എ ജെന്റിൽമാൻ. കഴിഞ്ഞ മാസം 20-ാം തീയതി ആദ്യം ഇയാൾ കൊല്ലത്തേക്കാണെന്ന് പറഞ്ഞു പോയി. ദെൻ ഈ 1-ാം തീയതി അയാൾ മടങ്ങി വന്നു. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും പോയതാ. ദെൻ ഐ കെയിം ടു നോ, ഇവിടെ ബാങ്കിൽ അയാൾക്കുണ്ടായിരുന്ന അക്കൗണ്ടിലെ മുഴുവൻ പണവും എടുത്തുകൊണ്ടാ പോയിരിക്കുന്നെന്ന്. എവിടെ നിന്ന് അയാൾക്ക് ഈ പണം? അയാൾ വരച്ച പെയിന്റിങ്ങുകൾ വിറ്റ് കിട്ടിയത്. ഇവിടെ മൈസൂരിൽ നല്ല ഡിമാൻഡായിരുന്നു അയാളുടെ വർക്കിന്. ശരിക്കും നോർമലായിട്ട് തന്നെയാണോ ഇവിടെ നിന്ന് പോകുന്നത്? അല്ലേ, ഞങ്ങൾ വിടുമോ? സി, ഹി വാസ് ബ്രോട്ട് ഹിയർ ഇൻ എ ടെറിബിൾ കണ്ടീഷൻ. 86 ജൂണിലായിരുന്നു ഇവിടെ അഡ്മിറ്റ് ചെയ്തത്. കൊണ്ടുവന്നത് ഒരു രാമേന്ദ്രനായിരുന്നു, ഫ്രഞ്ച് ദാടിക്കാരൻ. അയാൾ ഏതാണ്ട് 2 വർഷത്തോളം പതിവായി പണമായി ചെന്നിരുന്നു. പിന്നീട് അതങ്ങ് നിന്നു. ഡ്രഗ്സും ആൽക്കഹോളും കൊണ്ട് ഡാമേജ് ആയ അയാളുടെ ബ്രെയിൻ നോർമലാകാൻ ഏകദേശം 3 വർഷത്തോളം എടുത്തു. ഒരു ദിവസം അയാൾ പെയിന്റുകളും ബ്രഷും ആവശ്യപ്പെട്ടു, ഞങ്ങൾ കൊടുത്തു. അയാൾ പെയിന്റ് ചെയ്ത് തുടങ്ങി. Fantastic paintings. He signed them as Harshan. അതായിരുന്നു തോന്നുന്നു അയാളുടെ റിയൽ നെയിം. കൊന്നതിന് ശേഷം പിറ്റേന്ന് മൈസൂരിൽ പോയി ബാങ്കിലുണ്ടായിരുന്ന പണം എടുത്ത് അബ്സ്കോണ്ട് ചെയ്തതാണ്. കർണാടകയിൽ നിന്നും ആന്ധ്രയിലേക്കോ മഹാരാഷ്ട്രയിലേക്കോ കടന്നിരിക്കാം. ഇനി തേടിപ്പിടിക്കുന്നത് അത്ര എളുപ്പമാണ് തോന്നുന്നില്ല. വാട്ട് ആർ യു ഗോയിങ് ടു ഡു? അയാൾ കേരളത്തിലേക്ക് തന്നെ വന്നിട്ടുണ്ടെന്നാണ് സാർ എന്റെ ബലമായ വിശ്വാസം. മകനെ കാണാൻ വരാതിരിക്കില്ല. അതെ, ഉണ്ട്. ആ, കൊടുക്കാം. എസ് ഐ അബ്ബാസാണ്. ഹലോ, എപ്പോ? ഓക്കെ, പുറപ്പെടാം.
ഞാൻ ഊഹിച്ചത് തെറ്റില്ല സാർ. എവിടെ ഫാദർ? വരൂ. കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി ഇയാൾ ഇവിടെ വരുന്നുണ്ടെന്നും ബോബിയെ കാണുകയും സംസാരിക്കുകയും ചെയ്തുവെന്നും ഇവിടുത്തെ ചില സ്റ്റാഫ് പറയുന്നു. ഇന്ന് കാലത്തെ 10 മണിയോടെ എന്നെ കണ്ട് ബോബിയെ അഡോപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. വിരോധമില്ലെന്ന് ഞാൻ വെറുതെ പറഞ്ഞു. ഫോർമാലിറ്റീസിനായി ഉച്ചയ്ക്ക് ശേഷം വരാൻ പറഞ്ഞു. എന്നിട്ടാണ് വിവരം നിങ്ങളെ അറിയിച്ചത്. ഹി കെയിം ഹാഫ് ആൻ അവർ ബാക്ക്. ഒരു ആപ്ലിക്കേഷൻ തയ്യാറാക്കാൻ ഞാൻ പറഞ്ഞു. പേരെന്താണെന്ന് പറഞ്ഞത്? പ്രസാദ് എന്നാ. ഹർഷൻ, ഞങ്ങളിവിടെ പ്രതീക്ഷിച്ചില്ലല്ലേ. സൂസൻ ഫിലിപ്പിന്റെ ഭർത്താവ് ഹർഷൻ അല്ലേ താൻ? യു ആർ അണ്ടർ അറസ്റ്റ് ഭാര്യയെ കൊന്നതിന്. ആദ്യം കാണുകയാണെങ്കിലും നിങ്ങളെപ്പറ്റിയെല്ലാം ഞങ്ങൾക്കറിയാം. സ്വന്തം ഭാര്യയെ കൊന്നതിന്റെ പിന്നിലുള്ള വികാരവും എനിക്ക് മനസ്സിലാവും. ഒന്നും മറച്ചു വയ്ക്കരുത്. കഴിഞ്ഞ മാസം 20-ാം തീയതി നിങ്ങൾ മൈസൂരിൽ നിന്ന് പുറപ്പെട്ട് നേരെ കൊല്ലത്തേക്കല്ലേ പോയത്? അല്ലേ? അതെ. സൂസൻ ഇവിടെ സൂസന കീശനും ഒന്നുമില്ല. ഇതൊരു ശല്യമായല്ലോ. കയറി വന്നോളൂ ഓരോരുത്തന്മാരും. എന്താ മിസ്റ്റർ ഇവിടെ താമസിച്ചിരുന്ന? ഒരു കൊല്ലത്തോളമായി ഞങ്ങളാ ഇവിടെ താമസിക്കുന്നത്. മുമ്പ് താമസിച്ചവരെ പറ്റി ഞങ്ങൾക്കറിഞ്ഞുകൂടാ. എത്ര പേരാ അവളെ തേടി ഇവിടെ വരുന്നത്? ഈ വീട്ടിൽ നിന്ന് മാറണം മാറണം എന്ന് എത്ര നാളോട് ഞാൻ പറയാ. അതും കൂടെ ചേർത്ത് വീതിച്ചാ തന്നെ എന്ത് കിട്ടാനാ? ഒരു 600-650 രൂപ വീതം കിട്ടും. അതിൽ കൂടുതലൊന്നും കിട്ടാനില്ല. ശരി, ആ ഇരിക്കും. ഏത് ബ്രാഞ്ചിലായിരുന്നു ഡെപ്പോസിറ്റ്? ഡെപ്പോസിറ്റ് ഒന്നുമല്ല. മിസ്റ്റർ ചാർലി എവിടെയുണ്ടെന്ന് അറിയാമോ? കമ്പനിയുടെ MD ആയിരുന്നു. ചാർലിയുടെ കാര്യമാണോ? അതെ. നാട്ടിലെങ്ങും അല്ലായിരുന്നു അല്ലേ? അവനങ്ങ് എത്തേണ്ടടത്ത് എത്തി. ജയിലില്. ഇവിടെ ജോലി ചെയ്തിരുന്ന ഒരു സൂസൻ ഫിലിപ്പ്, അവന്റെ വെപ്പാട്ടി ആയിരുന്ന പെണ്ണല്ലേ. ചാർലി പോലീസ് കസ്റ്റഡിയിലായതിനു ശേഷം അവക്ക് ഇവിടെ മറ്റേ ബിസിനസ് ആയിരുന്നു. 1.5 വർഷം മുമ്പ് വരെ ഇവിടെ കൊല്ലത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആലപ്പുഴയോ മറ്റോ ഉണ്ടെന്നൊരു കേട്ട് കേൾവിയുണ്ട്. മുമ്പ് അറിയാവുന്ന ഒരു ഡെപ്പോസിറ്റ് ഈയിടെ വന്നപ്പോ പറഞ്ഞതാ. ആ അറിവ് വെച്ചുകൊണ്ട് ഞാൻ ആലപ്പുഴയിലേക്ക് പോയി. പരിചയക്കാർക്ക് പോലും എന്നെ തിരിച്ചറിയാൻ കഴിയാത്തത് ഒരു ഭാഗ്യമായി തോന്നി. പല ഹോട്ടലുകളിൽ പല പേരുകളിൽ മാറി മാറി താമസിച്ചു. അവളെപ്പറ്റി അന്വേഷിച്ചു. സൂസൻ അറിയാവുന്ന ഒരാളെയും കണ്ടില്ല. അവസാനം ആ ശനിയാഴ്ച കാലത്ത് ഉറക്കമുണർന്നപ്പോൾ അവരിവിടെ താമസിക്കുന്നറിയാമോ? താമസിക്കുന്നത് അഡ്രസ് എനിക്ക് അറിഞ്ഞുകൂടാ. കുരിശിങ്കൽ ജംഗ്ഷൻ അടുത്ത് എവിടെയാണെന്ന് ടാക്സിക്കാർ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. അതെവിടെ കുരിശിങ്കൽ ജംഗ്ഷൻ? ഹൈവേയിലൂടെ വടക്കോട്ട് ഒരു 1.5 കിലോമീറ്റർ പോയാൽ മതി. ഹോട്ടൽ പോയി പറഞ്ഞ സ്ഥലത്തെത്തി. ഒരു കടയിൽ അന്വേഷിച്ച് ഞാൻ ആ വീട് കണ്ടുപിടിച്ചു. എപ്പോഴെങ്കിലും അവൾ വരാതിരിക്കില്ലെന്ന പ്രതീക്ഷയിൽ അവിടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇരുട്ടുന്നവരെ 7 മണിയായപ്പോൾ അതെന്റെ സൂസൻ തന്നെ എനിക്ക് ഉറപ്പായി. ഞാൻ പിന്നാലെ ചെന്നു. ആരാ? നിങ്ങൾക്ക് പോവാം. ഞാൻ പുറത്തേക്ക് പോകാൻ റെഡിയായിക്കൊണ്ടിരിക്കെ. സൂസൻ, ഹർഷ,
ഇവിടെയായിരുന്നു ഇത്ര നാളും വീട്ടിട്ട് എവിടെ പോയത്? എന്താ ഉണ്ടായത്? ചതിച്ചതാണ് സൂസൻ, ചാർലി ചതിച്ചതാ. നേരോ അവൻ എന്ത് ചെയ്തു? ഭ്രാന്തായിരുന്നു, ഒന്നും ഓർമ്മയില്ലായിരുന്നു. ചാർലി തടവിലിട്ടതാ ഒരുപാട് ദൂരെ, മൈസൂരിൽ ഭ്രാന്ത ആശുപത്രി. സൂസൻ, ഇനി കാണാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എത്ര നാളായി എന്റെ പൊന്നെ. സൂസൻ, സൂസൻ അല്ല എന്ന് ഞാൻ അറിയാം. ഒന്നും എന്നോട് പറയരുത്, അതൊന്നും എനിക്ക് കേൾക്കണ്ട. എന്റെ കുഞ്ഞെവിടെ? അവൻ സുഖമായിരിക്കുന്നു. എവിടെയാണ്? ഇവിടെയല്ല, സ്കൂളിൽ ഹോസ്റ്റലില്ല. ഞാനവനെ കണ്ടിട്ട് വന്നതേ ഉള്ളൂ. അർഷേട്ടൻ ഇരിക്കൂ, അർഷേട്ടന് തരാൻ ഇവിടെ ഒരു ചായ ഉണ്ടാക്കട്ടെ. ഇരിക്കൂ അർഷേട്ട, ഇരിക്കൂ. അർഷേട്ടൻ ഇവിടെ ഇരിക്കണ്ട, ആ റൂമിലേക്ക് പോകും. പോകൂ അർഷേട്ട. ഇതുവരെ റെഡി ആയില്ലേ? ഏഴരയ്ക്ക് ഞാൻ വരും ഇന്നലെ പറഞ്ഞിരുന്നാണല്ലോ. ഇന്ന് എനിക്ക് പറ്റില്ല, മണി പൊയ്ക്കോ. എന്തു പറ്റി? സുഖമില്ലേ? ആ, എനിക്ക് നല്ല സുഖമില്ല. അതൊന്നും സാരമില്ല, നേരത്തെ പരിചയമുള്ള പാർട്ടിയല്ലേ. വന്നൊന്ന് മുഖം കാണിച്ചൊന്ന് തൊട്ടും പിടിച്ചോ കൊടുത്തിട്ടിങ്ങി പോന്നാ മതി. പിണക്കാൻ പറ്റുന്ന പാർട്ടി അല്ലല്ലോ, ഒരാഴ്ച മുമ്പ് വിളിച്ചു പറഞ്ഞ ഏർപ്പാടാക്കിയതാ. തിരിച്ചുപോയി എനിക്ക് അയാളെ മുഖത്ത് നോക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞ അങ്ങനെ എന്റെ വാക്കിന് ഒരു വിലയില്ലേ? അവിടെ വരെ ഒന്ന് വന്നിട്ടിങ്ങ് പോരെ. ഞാൻ വരില്ല, മണി നിൽക്കണ്ട. എന്തോ പറ്റി? അകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഇച്ചിരി നേരം മാറിയിരിക്കാം, അല്ലെങ്കിൽ പോയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരാം. വേണ്ട, പോയാ മതി. വലിയ ചതിവായിപ്പോയി, ഞാൻ പോയി വേറെ ആളെ നോക്കാം. അല്ലാതെ ഇപ്പോ ആ നാളെ കോഴിക്കോട്ടൊന്ന് സേട്ട് ചിലപ്പോ വന്നേക്കും, വന്നാ ഉടൻ ഞാൻ ഇവിടെ എത്തി വരെ അറിയിക്കും. ഈ വീട്ടിൽ നിൽക്കണ്ട, വേഗം പൊയ്ക്കോ. നീ എന്താ പറയുന്നത്? നമുക്ക് ഒരുമിച്ച് പോവാം, നമ്മുടെ മകനെയും കൂട്ടി അകലെ എവിടെയെങ്കിലും പോയി ജീവിക്കാം. നമുക്ക് ഇറങ്ങാം സൂസൻ. ഇല്ല സൂസൻ, ഇനി ഹർഷനും ഒത്തൊരു ജീവിതം ഇല്ല. അത് നീ പറയരുത്, ഒരു അവസരം കൂടി. നീ എനിക്ക് മാപ്പ് തരണം. എനിക്കല്ലേ മാപ്പ് തരേണ്ടത്? ഞാനല്ലേ നശിച്ചത്? ഞാനല്ലേ നശിപ്പിച്ചത്? അങ്ങനെ പറയല്ലേ. എന്ത് സംഭവിച്ചാലും എനിക്ക് നീ എന്റെ പഴയ സൂസൻ തന്നെയാണ്. ഇല്ല, ഹർഷേട്ടന്റെ സൂസൻ അല്ല ഞാൻ. ആ സൂസൻ ഇന്നില്ല. ഇന്ന് ഞാൻ കുമുദമാണ്, പല പുരുഷന്മാരുടെ കൂടെ കിടക്ക പങ്കിടുന്ന മേശ. ഒന്നും എനിക്ക് കേൾക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു, പ്ലീസ്. ഈ വീട്ടിൽ പോലും ഹർഷേട്ടൻ വരാൻ പാടില്ലായിരുന്നു. പോകൂ. എനിക്ക് പോകാൻ ഇടമില്ല സൂസൻ, നീ ഇല്ലാതൊരു ജീവിതമില്ല. എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. എല്ലാം ഞാൻ പുറത്തുനിന്ന് പറഞ്ഞല്ലോ, പിന്നെന്താ? നമുക്ക് ഒരുമിച്ച് നമ്മുടെ മോനെ വളർത്താം, കഴിഞ്ഞതെല്ലാം മറക്കാം. ഇവിടെ കാണുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. നാളെയല്ലേ കാണാമെന്ന് പറഞ്ഞിരുന്നേ. നാളെ മറ്റന്നാളൊക്കെ വേറെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. എന്താ വല്ലാണ്ടിരിക്കുന്നത്? റെഡിയായോ? തോട്ടത്തിലേക്ക് പോ. ഇന്ന് ഞാൻ വരുന്നില്ല. എന്താ വേറെ ആരെങ്കിലും വരുമോ? അതല്ല, എനിക്ക് ആ എന്നാ പിന്നെ ഇവിടെ തന്നെ കൂടാ, ക്ലാസ് മുഴുവൻ എടുത്തോക്ക.
എന്ത് പറ്റി ഗുണത്തിന് നിന്ന് ഏ പറഞ്ഞു കേട്ടില്ലേ ലേസർ പ്ലേറ്റ് എടുക്ക കഴിക്കാനുള്ള സപ്പോയിക്കട്ടെ ശകല അകത്തുണ്ട് രസാ മുതലാളിക്ക് ഒന്നും തോന്നരുത് ഇന്ന് എനിക്ക് നല്ല സുഖമില്ല ഞാൻ പറഞ്ഞില്ലേ നാളെ എനിക്ക് വേറെ കുറച്ച് പണിയുണ്ടെന്ന് കണ്ടിട്ട് അസുഖം തോന്നില്ലല്ലോ കുറച്ചറിയിട്ട് ഞാൻ പോയിക്കോളാം അങ്ങനെ പറഞ്ഞ എങ്ങനാ നീ വാ ഇന്ന് നടക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ നിനക്ക് എന്ത് പറ്റി ഞാൻ തരുന്നൊന്നും പോരെ കൂടെ ഉണ്ടെങ്കിൽ ചോദിച്ചു തരാം ഇറങ്ങി പോകുന്ന നല്ലത് ആരോടാ സംസാരിക്കുന്നു അറിയാവോ അറിയാം അതുകൊണ്ട് എന്നെ പറയുന്നത് നാളെ ഞാനിത് നാട്ടുകാരുടെ ഇടയിൽ പാട്ടാക്കും ഭീഷണിയാണോ അങ്ങനെ എന്നെ കരുതിക്കും കഴിഞ്ഞതെല്ലാം മറന്ന് ജീവിക്കാമെന്ന് വിചാരിച്ചു എന്റെ പഴയ സൂസിനെ തിരിച്ചു കിട്ടുമെന്ന് വ്യാമോഹിച്ചു എന്തൊരു മടയനാണ് ഞാൻ ഇനി എനിക്കെന്ത് ജീവിതം എനിക്കാണ് ജീവിതമില്ലാത്തത് അർഷേട്ടനുണ്ട് ബോബിയെ അർഷേട്ടൻ വളർത്തണം നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം അവന്റെ അമ്മ പിഴച്ചവളാണെന്ന് മാത്രം അവനെ അറിയിക്കരുത് കുടിക്കില്ല അർഷേട്ട അവനെ ഓർത്തിട്ടെങ്കിലും കുടിക്കരുത് കായംകുളത്ത് സെന്റ് ആന്റണി സ്കൂളിലുണ്ടവൻ അർഷേട്ടൻ പോയി അവനെ കാണണം നിങ്ങൾ ഒരുമിച്ച് എവിടെയെങ്കിലും ദൂരെ പോയി താമസിക്കണം ഞാൻ കുമുദം ചേച്ചി കഥകൾ തുറക്കേ ഞാനാ വിശ്വൻ എന്താടാ തുറക്കാത്തത് നമുക്കൊരു പാട്ട് പാടാം അപ്പൊ തുറക്കും എത്ര കാലം ദുഃഖ സത്യമേ എന്തുപറ്റി എത്ര നേരമായി ഞങ്ങൾ നിൽക്കുക അതെന്താ അങ്ങനെ മുമ്പ് കണ്ടിട്ടില്ലാത്ത പോലെ ചേച്ചി ഇതെന്റെ ഫ്രണ്ട് ഗോവൻ ഞങ്ങളെ നിരാശപ്പെടുത്തരുത് ചേച്ചി അങ്ങനെയൊക്കെ പറയും നീ വട അങ്ങനൊക്കെ പറഞ്ഞ ചിലപ്പോ കുറച്ച് കഴിഞ്ഞേ പോകൂ എനിക്ക് ചാകണം നിന്നെ ഞാൻ കൊല്ലും എന്റെ കൈകൾ കൊണ്ട് തന്നെ നീ ചാകണം ഈ നരകത്തിൽ നീ രക്ഷപ്പെടണം
ഞാനും മരിച്ചോളാം. എന്റെ എന്നെപ്പോലെ അനാഥരായി വളർന്നോട്ടെ. കഥ തുറക്ക് സൂസൻ, കഥ തുറക്ക്, കഥ തുറക്ക്, തുറക്ക് സൂസൻ, കഥ തുറക്ക്. സൂസൻ, കതക് തുറക്ക് സൂസൻ, എന്നോട് ക്ഷമിക്ക്, നമുക്ക് പോവാം, ഇവിടെ വിട്ട് പോവാം. സൂസൻ, എന്നോട് ക്ഷമിക്ക് സൂസൻ, എനിക്ക് നിന്നോട് ഒരു വിരോധവുമില്ല, നമുക്ക് പോവാം. ഇനി ഞാൻ എങ്ങും വരില്ല, ഹർഷേട്ടൻ തനിയെ പോയാ മതി. സൂസൻ, സൂസൻ, ആത്മാവ് എന്നെയും നഷ്ടപ്പെട്ടവളായിരുന്നു ഞാൻ. വഞ്ചിക്കപ്പെട്ട നിമിഷം മുതൽ മരിക്കാൻ തയ്യാറായിരുന്നവളാണ് ഞാൻ. കുഞ്ഞിനു വേണ്ടി മാത്രമാ ജീവിച്ചത്. അവന്റെ അച്ഛന് വീണ്ടും ജീവനോടെ കണ്ടപ്പോ എന്റെ ദൈവമേ. എന്തൊരു സ്നേഹമായിരുന്നു ഹർഷേട്ട, ഹർഷേട്ടന്റെ ആ സൂസനെ മറക്കരുത്. ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്, വേഗം പോയിക്കോ. ഇത് വേശയായ കുമുദത്തിന്റെ വീടാ, ഇവിടെ വെച്ച് ആരും ഹർഷേട്ടനെ കാണരുത്. പോയിക്കോ. ബോബി കൂട്ടി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് ഉണ്ടായത്. ഇത് തന്നെയാവട്ടെ സത്യമെന്ന് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നു. പക്ഷെ കോടതിയുടെ മുമ്പിൽ അത് തെളിയിക്കുക കൂടി വേണം. അതുവരെ നിങ്ങളെ വിട്ടയക്കാൻ എനിക്ക് അധികാരമില്ല. വരൂ, എനിക്കെന്റെ മോനെ ഒന്ന് കാണണം. ബോബിയെ വിളിക്കൂ. പ്രസാദങ്ങളല്ല മോനെ, മോന്റെ ഡാഡിയാണ് ഞാൻ. അതെ, എന്റെ പൊന്നു മോന്റെ ഡാഡി. മമ്മി, വേണ്ട, ഡാഡി പിന്നെ വന്ന് മോനെ കൊണ്ടുപോവാ. പിന്നെ എപ്പോ? കുറേ ദിവസം കഴിഞ്ഞ്. തീർച്ചയായും ഡാഡി വരും.